ഞാൻ ബി എസ് സി സുവോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ തവളയെ കീറണം, പാറ്റയെ കീറണം, ചെമ്മീൻ കീറണം, ഇത് ലാബിൽ വെച്ച് ഒരു അധ്യാപകൻ കാണിച്ചു തരും. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണിത്. ഒരു കോളേജിൽ ഒരു അധ്യാപകനുണ്ടായിരുന്നു. അധ്യാപകൻ ഇത് കീറുന്നതെല്ലാം കുട്ടികളെ കാണിക്കാനായിട്ടിരിക്കും. അദ്ദേഹം തവളയെ കീറാൻ തുടങ്ങുമ്പോൾ തന്നെ ആന്തരാവയവങ്ങളിൽ ഒരെണ്ണം പൊട്ടും. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങളിങ്ങനെ ചെയ്യരുത്, ചെയ്താൽ ഇങ്ങനെ തെറ്റ് സംഭവിക്കുമെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അദ്ദേഹം വീണ്ടും തുടരും, അപ്പോഴും പൊട്ടും. കണ്ടോ, ഇങ്ങനെയും നിങ്ങൾ ചെയ്യരുത്, അങ്ങനെ എന്തെല്ലാം ചെയ്യരുത് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കലിൽ നിന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നാണ് പല കുട്ടികളും പറഞ്ഞിട്ടുള്ളത്. അതുപോലെയാണ് ഈ ജഡ്ജ്മെൻറ്റ്. എന്തെല്ലാം ചെയ്യരുത് എന്ന് കാണിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ജഡ്ജ്മെൻറ്റാണ് അഭയ കേസിലെ ജഡ്ജ്മെൻറ്റ്. ഇന്ത്യയുടെ ക്രിമിനൽ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ഏജൻസികളും മാധ്യമങ്ങളും അതുപോലെ സത്യം പറയാൻ ബാധ്യസ്ഥരായ ജനാധിപത്യത്തിലെ എല്ലാ തൂണുകളും എല്ലാ ആളുകളും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ 99% ആളുകളും അറിഞ്ഞോ അറിയാതെയോ തെറ്റിൻ്റെ ഭാഗത്ത് നിന്ന ഇന്ത്യയിൽ സംഭവിച്ച ഒരേ ഒരു കേസാണിത്. March 27, 1997 രാവിലെ അഭയുടെ മൃതദേഹം കോട്ടയം പയസ്റ്റൻഡ് കോൺവെന്റ് ഹോസ്റ്റലിലെ കിണറ്റിൽ കാണപ്പെട്ടു. അതാണ് കേസ്. തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. കോട്ടയം വെസ്റ്റ് പോലീസാണ് അന്വേഷണം തുടങ്ങിയത്. സ്ഥലത്തെത്തിയ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ASI അഗസ്റ്റിൻ ഈ മൃതദേഹം കണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും സാക്ഷികളെ കണ്ടു ചോദിക്കുകയും ചെയ്തു. ഏതാണ്ട് 2 ദിവസം കൊണ്ട് 27 സാക്ഷികളെ കണ്ടു ചോദ്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിഗമനം ഇതൊരു ആത്മഹത്യയോ കൊലക്കേസോ ആകാമെന്നാണ്. അദ്ദേഹം ഒരിടത്തും ഇതൊരു ആത്മഹത്യയാക്കി തീർക്കാനോ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറായില്ല. രണ്ടിനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. കാരണം മുറിവുകളുടെ നിജസ്ഥിതി നോക്കിയും അതിൻ്റെ ഗൗരവമുള്ളതല്ലെന്ന് മനസ്സിലാക്കിയും അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കി ആത്മഹത്യയാകാൻ സാധ്യതയുണ്ട് എന്നും, അതേസമയം അവിടെ സീനിൽ ചില കൊട്ട മറിഞ്ഞു കിടന്നിരുന്നു, ഒരു കോടാലി അവിടെ കിടന്നിരുന്നു, ഫ്രിഡ്ജ് തുറന്ന് കിടന്നിരുന്നു, വെള്ളക്കുപ്പി അങ്ങനെ കിടന്നിരുന്നു, അങ്ങനെയുള്ള ചില സംശയമുള്ള കാര്യങ്ങളുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ നിഗമനം 2 കൊല്ലം നീളും. തുടർന്ന് ഈ കേസിൻ്റെ അന്വേഷണം കോട്ടയത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ CBCID വിഭാഗം ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ചുമതല DYSP സാമുവലിനായിരുന്നു. അവരെ അന്വേഷണം നടത്തി സുദീർഘമായ അവരുടെ അന്വേഷണത്തിന് ശേഷം അദ്ദേഹം പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും സാഹചര്യങ്ങളും തെളിവുകളും എല്ലാം പരിശോധിച്ച ശേഷം അവരെത്തിച്ചേർന്നത് ഇത് ആത്മഹത്യ തന്നെയാണ് എന്നാണ്. ക്രൈംബ്രാഞ്ചിന് ഇതൊരു ആത്മഹത്യയായിരുന്നുവെന്ന് പറഞ്ഞു തീർക്കാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. 1, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് പ്രകാരം ഇസ് എ ക്ലിയർ കേസ് ഓഫ് ഡ്രൗണിങ് എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ ഓഫീസർ രാധാകൃഷ്ണൻ പറയുന്നത്. അഭയുടെ ശരീരത്തിൽ 6 മുറിവുകളുണ്ടായിരുന്നു. എല്ലാ മുറിവുകളും സൂപ്പർഫിഷ്യൽ, അതായത് ഒരഞ്ഞ് അല്ലെങ്കിൽ ചെറിയ മുറിവുകൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അഘാതത്തിലുള്ളതോ മരണകാരണമായോ
ഒരു മുറിവും ഉണ്ടായിരുന്നതായി രാധാകൃഷ്ണൻ പറയുന്നില്ല. രാധാകൃഷ്ണൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഇറ്റ്സ് എ ഡ്രൗണിങ് ഡ്യൂ ടു ആസ്ഫിക്സിയ, അതായത് മുങ്ങി മരണമാണ്. ഈ കേസിൽ വെറ്റ് ഡ്രൗണിങ് ആണ്, അതായത് വെള്ളം കുടിച്ചുള്ള മരണമാണ്. അഭയയുടെ വയറ്റിൽ 300 ml വെള്ളം ഉണ്ടായിരുന്നു. അഭയയുടെ ലങ്സിലേക്ക് റിബ്സ് ക്രിയേഴ്സ് ചെയ്ത് റിബ്സ് മാർക്കുണ്ടായിരുന്നു. സകല ലക്ഷണവും വെള്ളം കുടിച്ച് മരിഞ്ഞതിൻ്റെ ലക്ഷണമാണെന്ന് രാധാകൃഷ്ണൻ തൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതിനർത്ഥം അഭയ കിണറ്റിൽ ഇറങ്ങുമ്പോൾ ബോധമുണ്ടായിരുന്നു എന്നാണ്. സിസ്റ്റർ അഭയയുടേതുപോലുള്ള ഒരു കേസിൽ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടത് പ്രതികൾ പരിക്കേൽപ്പിച്ചുവെന്നും ആ പരിക്കിൻ്റെ ഫലമായി സിസ്റ്റർ മരിച്ചുവെന്നുമായിരുന്നു. അങ്ങനെ കൊലപാതകം നടത്തി എന്ന് തെളിയിക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ അത് കൊലപാതകമായി തീരുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? സിസ്റ്റർ അഭയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിലും മൊഴിയിലും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ മുറിവുകളെല്ലാം മൈനർ ആൻഡ് സിമ്പിൾ എന്നാണ്. എന്നുവെച്ചാൽ നിസാരവും ലളിതവും, മുറിവുകളൊന്നും സങ്കീർണമായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇതൊന്നും മരണത്തിന് കാരണമായിരുന്നില്ല. മരണകാരണം എന്ന് പറയുന്നത് സിസ്റ്റർ വെള്ളം കുടിച്ചതാണ്. ഡ്രൗണിംഗ് ആണ് സിസ്റ്ററിൻ്റെ മരണം. വെള്ളത്തിൽ വീണും സിസ്റ്റർ മരിച്ചതാണ്. എന്നാൽ പ്രോസിക്യൂഷൻ അത് സമ്മതിക്കുവാൻ തയ്യാറായിരുന്നില്ല. പ്രോസിക്യൂഷൻ്റെ അഭിപ്രായ പ്രകാരം സിസ്റ്ററിനെ പ്രതികൾ കൈക്കോടാലി പോലുള്ള ഒരു ആയുധം, എന്തോ ഒരു ആയുധം കൊണ്ട് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ആ പരിക്കിൻ്റെ ഫലമായി തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും അങ്ങനെ സിസ്റ്റർ അഭയയ്ക്ക് ബോധക്ഷയമുണ്ടാവുകയും സിസ്റ്ററിൻ്റെ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രതികൾ അതിനെ തുടർന്ന് സിസ്റ്ററിനെ ജീവനോടുകൂടി കിണറ്റിൽ തള്ളുകയും ചെയ്തു. കിണറ്റിലെ വെള്ളം കുടിച്ചും രക്തസ്രാവത്തിൻ്റെ ഫലമായും സിസ്റ്റർ അഭയ മരിച്ചുപോയി. ഇതാണ് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത്. ഇത് കുറ്റാരോപണത്തിലെ ആരോപണത്തിന് എതിരാണ്. കുറ്റാരോപണത്തിൽ പറയുന്നത് സിസ്റ്റർ മരിച്ചതിന് ശേഷം സിസ്റ്ററിൻ്റെ മൃതദേഹം കിണറ്റിൽ തള്ളിയെന്നാണ്. എന്തിനു വേണ്ടി? തങ്ങൾക്കെതിരെയുള്ള തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി. സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് വരുത്തുന്നതിന് വേണ്ടി, പ്രതികൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് സിസ്റ്ററെ ജീവനോടുകൂടി കണ്ടിട്ടിലെറിഞ്ഞുവെന്നാണ് CBI തെളിയിക്കാൻ ശ്രമിച്ചത് മുഴുവനും. ഇത് നമുക്ക് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ വിസ്താരത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഡോക്ടർ രാധാകൃഷ്ണൻ അത് സമ്മതിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവസാനം തുടരെ തുടരെയുള്ള ചോദ്യം സഹിക്കട്ട്, ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു അങ്ങനെയും ആകാമെന്ന്. അങ്ങനെയും ആകാമെന്ന് പറഞ്ഞാൽ അത് കേസിൽ തെളിവല്ലത്, അത് വെറും ഒരു ഒരു സങ്കല്പം മാത്രമാണ്, സാധ്യത മാത്രമാണത്. ആ സാധ്യത അല്ല ഈ കേസിലുള്ളതെന്ന് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷനാണത്. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ശരീരത്ത് കണ്ട പരിക്കുകൾ മരണത്തിന് ഇടയാക്കിയില്ല. മരണത്തിന് ഇടയാക്കിയ ഏക കാരണം വെള്ളം കുടിച്ചാണ്. ഡ്രൗണിങ് ഈസ് ദ കോസ് ഓഫ് ഡെത്ത് എന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അത് സ്വീകരിക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ വിസ്താരത്തിൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, പോസ്റ്റ്മോർട്ടത്തിൽ ഒരിടത്തും സ്കള്ളിൽ ഒരു ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം ക്രോസ് എക്സാമിനേഷൻ മൂത്തു വന്നപ്പോഴേ ലാസ്റ്റിൽ രാധാകൃഷ്ണൻ പറഞ്ഞു ഒരു ഫ്രാക്ചർ ഉണ്ടെന്ന്, അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ.
അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയില്ല? എന്തുകൊണ്ട് ഒരു അവരുടെ തന്നെ CBIയിലെ ഡോക്ടർ റീപോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടും അവർ ചെയ്യാതിരുന്നത്? അപ്രകാരം ഒരു റീപോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അഫയുടെ സ്കള്ളിൽ മുറിവ് ഫ്രാക്ചർ കാണത്തില്ലെന്നുള്ള അവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് റീപോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നത്. 16 കൊല്ലത്തിന് ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം രാധാകൃഷ്ണൻ തൻ്റെ മൊഴി മാറ്റിപ്പറയുകയാണ്. അതും 164 സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കേണ്ട വന്ന സാഹചര്യത്തിൽ. ഇന്ത്യയുടെ ക്രിമിനൽ ചരിത്രത്തിൽ ലോകത്തിലെങ്കിലും കേട്ടിട്ടില്ലാത്തൊരു പതിവാണ്. അതായത് ഒരു എക്സ്പേർട്ട് ഷുഡ് സ്പീക്ക് അബൌട്ട് ദി റെക്കോർഡ്സ്. ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിൽ എന്തു പറയുന്നു, എന്താണ് രേഖപ്പെടുത്തി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ള ആൾ മറ്റേ അടക്കാ രാജുവിനെ പോലെയോ സാധാ വിറ്റ്നസിനെ പോലെയോ ജഡ്ജിയുടെ മുമ്പിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല? എന്തുകൊണ്ട് രാധാകൃഷ്ണൻ ഇതൊരു കൊലപാതകമാണെന്ന് അദ്ദേഹത്തെ 164 പ്രകാരം പിടിച്ചുകൊണ്ട് പോയി 164 കൊടുക്കുന്നതിന് മുമ്പ്, ഈ നന്ദകുമാർ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നീണ്ട 16 കൊല്ലം എന്തുകൊണ്ട് രാധാകൃഷ്ണൻ ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടില്ല? അതിൻ്റെ തന്നെ അർത്ഥം അദ്ദേഹം മാറ്റിപ്പറഞ്ഞതാണ് എന്നുള്ളത് തന്നെ എല്ലാവർക്കും സുവ്യക്തമാണ്. അന്ന് DIG ആയിരുന്ന കുഞ്ഞുമൈതീൻ കുട്ടി, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം ഡോക്ടർ കന്ദസ്വാമിക്ക് ഒരു ലെറ്റർ അയക്കുകയും കന്ദസ്വാമിയുടെ റിപ്പോർട്ട് ഹാജരാക്കുകയും ചെയ്തു. കന്ദസ്വാമി ഈ റെക്കോർഡുകളെല്ലാം പരിശോധിച്ച് നോക്കി. രാധാകൃഷ്ണൻ്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും CBIക്കാരുടെ റിപ്പോർട്ടും പരിശോധിച്ച് നോക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്ന 5 പേജോളം വരുന്ന റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് ഇത് ക്ലിയറായിട്ടും ഒരു ആത്മഹത്യ തന്നെയാണ്. യാതൊരു സംശയവുമില്ല, രാധാകൃഷ്ണൻ്റെയും കേരള പോലീസിൻ്റെയും ഫൈൻഡിങ്സ് ആണ് കറക്റ്റ്. CBI പറയുന്ന പോലെയും CBIയുടെ ഡോക്ടർമാർ പറയുന്ന പോലെയും ഇതൊരു കൊലപാതകം അല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് മറച്ചു വെച്ചുകൊണ്ടാണ് കോടതിയിൽ കന്ദസ്വാമി തിരിച്ചു പറഞ്ഞെന്ന് പറഞ്ഞത്. ഇവരെ രാധാകൃഷ്ണനോട് ചെയ്ത പോലെ ബുദ്ധിപൂർവം പ്രതികളെ അറസ്റ്റ് ചെയ്ത്, അതായത് 16 കൊല്ലത്തിന് ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ 164 സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. കാരണം മാറിപ്പറയരുത്. അദ്ദേഹവും വളരെ രസകരമായിട്ട് കോടതി പറഞ്ഞേ, അദ്ദേഹം ആദ്യം പറഞ്ഞ എല്ലാം പറഞ്ഞതിന് മറുപടി വിപരീതമായിട്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു കൊലപാതകമാണെന്ന് ഒഴുക്കം മട്ടിൽ ഏതാണ്ടൊക്കെ പറഞ്ഞേച്ച് അദ്ദേഹം മാറിക്കളഞ്ഞു. അദ്ദേഹം ആദ്യം എഴുതി കൊടുത്തതും ആദ്യം പറഞ്ഞതും ഇതൊരു കൊലപാതകമല്ല ആത്മഹത്യ തന്നെയാണെന്നാണ്. അതാണ് വിസ്താര കോടതി യുടെ വിസ്താരത്തിൽ മാറ്റിമറിച്ച് അതൊരു കൊലപാതകമാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ റെക്കോർഡുകൾ കൊണ്ടും മെഡിക്കൽ എവിഡൻസ് കൊണ്ടും ഇതൊരാത്മഹത്യയാണെന്ന് പറയും. കന്ദസ്വാമി പറഞ്ഞത് പ്രതികൾ സിസ്റ്റർ അഭയയുടെ തലയ്ക്ക് ഏൽപ്പിച്ച പരിക്കു മൂലം സിസ്റ്റർ അഭയയുടെ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിക്കാണുമെന്നും അതിൻ്റെ ഫലമായി സിസ്റ്റർ അഭയയ്ക്ക് ബോധക്ഷയമുണ്ടായിക്കാണുമെന്നും അങ്ങനെ സിസ്റ്റർ വെള്ളത്തിൽ വീണപ്പോൾ വെള്ളം കുടിക്കുകയും കൂടി ചെയ്തപ്പോൾ സിസ്റ്ററിൻ്റെ മരണം നടന്നുവെന്നുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ മരണം പ്രതികൾ ഏൽപ്പിച്ചു എന്ന് പറയുന്ന പരിക്കിൻ്റെ ഫലമായും വെള്ളം കുടിച്ചതിൻ്റെ ഫലമായും ഒന്നിച്ച് ഉണ്ടായതാണ്. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, സുപ്രീം കോടതി അതിൻ്റെ വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 2 ഡോക്ടർമാരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ മൃതദേഹം കണ്ട ഡോക്ടറുടെ അഭിപ്രായം വേണം കോടതിയെ സ്വീകരിക്കാനെന്ന്, അല്ലെങ്കിൽ അത്ര വ്യക്തമായ തെളിവ് വേണം. ഈ കേസിൽ അതുണ്ടായില്ല. വിചാരണ കോടതി സ്വീകരിച്ചത് മൃതദേഹം പോലും കണ്ടിട്ടില്ലാത്ത കന്ദസ്വാമിയുടെ പരീക്ഷണത്തിൻ്റെ ഫലമാണ്. അതൊരിക്കലും അംഗീകരിക്കാമായിരുന്നില്ല. ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്ന ഒരു കാര്യം, അഭയയുടെ അമ്മ സ്കിസോഫേനിയ എന്ന് പറയുന്ന തീവ്ര മനോരോഗത്തിന് അടിമയായിരുന്നുവെന്നും ആ മനോരോഗത്തിന് ചികിത്സയ്ക്ക് വിധേയമായിരുന്നു എന്നും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
അതിൻ്റെ തെളിവ് അവരെടുത്തിട്ടുണ്ട്. പിറവത്തുള്ള ജേക്കബ്സ് ക്ലിനിക്ക് എന്ന് പറയുന്ന ക്ലിനിക്കിൽ കഴിഞ്ഞ 20 വർഷത്തോളം മനോരോഗത്തിന് ചികിത്സ നടത്തിയിരുന്നു എന്ന വിധത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ സാമുവൽ മരിച്ചുപോയി. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അവർ സ്വീകരിച്ചിട്ടില്ല. അവർ ഈ ഡോക്ടർ കൊടുത്ത ചീട്ട് കീറിക്കളഞ്ഞിട്ട് അയാളെ ഭയപ്പെടുത്തി. അയാൾ പറഞ്ഞു, ഞാൻ പണ്ട് ലോക്കൽ പോലീസിന് പറഞ്ഞെങ്കിലും ഇവർക്ക് മാനസിക രോഗം വന്നത് പിന്നീടാണ്. ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനോട് നിങ്ങൾ ചോദിക്കേ, കേരളത്തിലുള്ള ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനോട് ചോദിക്കേ, പിന്നീട് വന്നാൽ നേരത്തെ വന്നാലും സ്കിസോഫ്രീനിയ ഇങ്ങനൊരു മാരക രോഗം വന്ന അനന്തരവർക്ക്, കുടുംബക്കാർക്ക് ഇത്തരം മാനസിക രോഗം വരാൻ സാധ്യതയുണ്ടോ, എത്രത്തോളം സാധ്യതയുണ്ട്, 90% സാധ്യത എന്നുള്ളത് നിഷേധിക്കാനൊക്കോ? മാത്രമോ അഭയുടെ സ്വന്തം അമ്മാവൻ പല പ്രാവശ്യം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം കിണറ്റിൽ അവസാനം ചാടി ആത്മഹത്യ ചെയ്തതായി പിറവം പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന് FIR എടുത്തിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തമായ അറിവ്. 3rd ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കാര്യം, അവരുടെ പാട്രിമോണി കൊടുത്തിട്ടില്ല. അതായത് ഒരു മഠത്തിൽ ഒരാൾ ചേരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട, കുടുംബത്തിൽ നിന്ന് കൊടുക്കേണ്ട ഒരു വീതം അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാത്ത വീതം കിട്ടാത്ത കാരണം അവർ മാനസികമായിട്ട് അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നു. കൂടാതെ അവരുടെ പഠിക്കുന്നതിൽ വളരെ മോശമായിരുന്നു. 8 മാർക്കാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ലഭിച്ചത്. അങ്ങനെ പല കാരണങ്ങളായിരിക്കും അവർ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നിയമത്തിൽ. അവരധികമായി സംസാരിക്കുന്ന ആളല്ല, കൂടുതൽ ഇടപഴകത്തില്ലായിരുന്നു. അവരുടെ അവരുടെ ആ രീതിയും അവരുടെ ആ പെരുമാറ്റ രീതിയും കണ്ടാൽ തന്നെ അവർക്ക് പിന്നീട് ബോധ്യപ്പെട്ടു ഇങ്ങനെ. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ അംഗീകരിക്കുക. അതായത് ഈ കേസിലെ 99% തെളിവുകൾ കൊണ്ടും രേഖകൾ കൊണ്ടും മെഡിക്കൽ എവിഡൻസ് കൊണ്ടും ഇതൊരാത്മഹത്യ തന്നെയാണ് എന്ന് ബോധ്യം. പക്ഷേ ഇതിനകത്തൊരല്പം അപാകത പറ്റിയിട്ടുണ്ട്. ആ സീൻ ഓഫ് ക്രൈം, അതായത് അവിടുത്തെ പയസ്റ്റൻഡ് കോൺവെൻ്റ് ഹോസ്റ്റലിലെ അടുക്കളയിൽ നമ്മൾ കാണപ്പെടുന്നത് ചില തെളിവുകൾ, കുട്ട മറിഞ്ഞു കിടക്കുന്നു, കോടാലി അവിടെ ഉണ്ട്, ചപ്പല് കിടക്കുന്നു, വെള്ളക്കുപ്പി ഫ്രിഡ്ജ് തുറന്നു കിടക്കുന്നു, വെള്ളക്കുപ്പി അവിടെ കിടക്കുന്നു. ഇത് കേവലം ഒരാത്മഹത്യയിൽ കാണപ്പെടുന്നതല്ല. സാധാരണഗതിക്ക് ഒരാത്മഹത്യയിൽ കാണപ്പെടാൻ സാധ്യത വളരെ കുറവുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതൊരു കൊലപാതകമാകാൻ പാടില്ല എന്നാണ്. ഞങ്ങൾക്കും അതിലൊരു ചെറിയ സംശയമുണ്ട്. കൊലപാതകമല്ല, മരണത്തിൻ്റെ തെളിവ് നോക്കിയാൽ 100% ഇത് ആത്മഹത്യ തന്നെയാണ്. പക്ഷേ ഈ സാധനം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം. അത് സിമുലേറ്റഡ് എന്ന് പറയും. അതായത് ചിലർ സ്വന്തമായിട്ട് ഈ കൊള്ളയടിച്ചു എന്ന് വരുത്താൻ വേണ്ടി പല പല വലിയ കേസുകളിൽ സ്വന്തമായിട്ട് കൈയും കാലും കെട്ടിവെച്ചിട്ട് എന്നെ വരിഞ്ഞു കെട്ടിയിട്ട് ആളുകൾ ആക്രമിച്ചു, സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ചിട്ട് കൊള്ളക്കാർ വന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞു. അതാണ് സിമുലേറ്റഡ് കേസ്. അതായത് യാഥാർത്ഥ്യത്തിൽ നിന്നും സീന് പോലീസ് വരുന്നതിന് മുൻപ് സീൻ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ഈ സംഭവത്തിൽ ഒന്നുകിൽ ആരോ മനഃപൂർവ്വം പോലീസും ബന്ധപ്പെട്ട അധികാരികളും വരുന്നതിന് മുൻപ് ഇതൊരു കൊലപാതകമല്ലേ എന്നൊരു സജഷൻ കൊടുക്കുന്നതിന് വേണ്ടി, എത്രത്തോളം സഭയുടെ ഉന്നതർ അറിഞ്ഞുവെന്നറിയില്ല, ആളുകൾ വരുന്നതിന് മുമ്പേ താഴെയുള്ളവരുടെ കൊച്ചു മനസ്സ്, കുസൃതി മനസ്സ് ഇപ്രകാരം പ്രവർത്തിച്ച് കാണില്ലേ എന്ന് ന്യായമായിട്ട് സംശയിക്കുക. അല്ലാതെ സാധാരണഗതിയിൽ ഇത്രയും ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകമാണ്, ആത്മഹത്യയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നേരത്തെ
ഇതെല്ലാം അങ്ങ് മാറ്റിവെച്ചാൽ പോലെ, അതായത് ഈ മറിഞ്ഞു കിടക്കുന്ന കൊട്ടയും മറിഞ്ഞു കിടക്കുന്ന കോടാലിയും ഈ പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം നേരെ എടുത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഈ സംശയമൊന്നും വരത്തില്ലല്ലോ. അപ്പം കൊലപാതകം ആത്മഹത്യയൊക്കെ ആക്കാൻ ശ്രമിച്ചാൽ ഈ സാധനങ്ങളെല്ലാം അവർ ക്ലീനാക്കി, അതേസമയം ആത്മഹത്യ കൊലപാതകമാക്കാൻ ശ്രമിച്ചാൽ ഇത്തരം തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് ആരുടെ ഒരു കുസൃതിയോ ആരുടെ ഒരു അറിവില്ലായ്മയോ ആരുടെ ഒരു തെറ്റിദ്ധാരണയോ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാം. അതാണ് ഈ കേസിനെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. ആരിത് പിന്നിൽ പ്രവർത്തിച്ചാലും അതിൻ്റെ അനന്തരഫലങ്ങളാണ് പാവപ്പെട്ട കന്യാസ്ത്രീയും രണ്ടച്ഛന്മാരും സഹിക്കേണ്ടി വന്നത്. ഈ കേസിലെ തുണ്ടുനിലകളായ അഭയുടെ ശിരോവസ്ത്രം, ചപ്പലുകൾ, പ്ലാസ്റ്റിക് കുപ്പി, ചെരുപ്പുകൾ തുടങ്ങിയവ, പേഴ്സണൽ ഡയറി തുടങ്ങിയവ നശിപ്പിച്ചത് കോട്ടയം RDO കോടതി തന്നെയാണെന്ന് വ്യക്തമായ റെക്കോർഡുകൾ പറയുന്നു. RDO കോടതിയിലെ KDIS 2580/92 ഡേറ്റഡ് 17/6/92 പ്രകാരം ഈ തുണ്ടി മുതൽ നശിപ്പിച്ചത് RDO കോടതി തന്നെയാണെന്ന് RDO കോടതിയിലെ ഈ ഫയൽ തെളിയിക്കുന്നു. ഇപ്രകാരം തങ്ങൾ തന്നെ നശിപ്പിച്ചതാണെന്ന് RDO കോടതിയിലെ ക്ലർക്ക് മുരളീധരൻ, ഹെഡ് ക്ലർക്ക് ഏലിയാമ്മ, പിന്നെ RDO കിഷോർ IAS എന്നിവരും CBI മുൻപാകെ മൊഴി കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുൻ അന്വേഷണ അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് വന്ന CBI ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥരായ ഓഹ്രി, സുരീന്ദ്രപാൽ എന്നിവ കൊടുത്ത ഫൈനൽ റിപ്പോർട്ടിൽ വ്യക്തമായി ഈ തൊണ്ടിമുതലുകൾ നശിപ്പിച്ചത് RDO കോടതി തന്നെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. RDO കോടതി എന്തിനിത് നശിപ്പിക്കണം? കാരണം യാതൊരു കാരണവുമില്ലാതെ ഈ സാധനങ്ങൾ നശിപ്പിക്കും. സുരീന്ദ്രപോളും മറ്റും പറയുന്നത് ഇത് ഒഫീഷ്യൽ ഡിസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് നശിപ്പിച്ചതെന്നാണ്. അപ്പം ആദ്യം CBI എടുത്ത സ്റ്റാൻഡ് ഈ സാധനങ്ങളെല്ലാം RDO കോടതി തങ്ങളുടെ ഒഫീഷ്യൽ ഡിസ്ട്രക്ഷൻ്റെ ഭാഗമായി ഇത് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ശ്രീ വർഗീസ് ബി തോമസ് ഈ കേസ് 29/3/93 ഇതിൻ്റെ FIR ഇട്ട് അന്വേഷണം ഏറ്റെടുത്ത് 3 മാസം കഴിഞ്ഞാണ് അദ്ദേഹം അന്വേഷണം നടത്താൻ ഇറങ്ങി പുറപ്പെടുന്നത്. അതായത് ഇത്രയും സെൻസേഷണലായ ഒരു മർഡർ കേസ് കേരള പോലീസിനെ കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല, CBI അന്വേഷണിക്കെന്ന് പറഞ്ഞ് നാട്ടുകാരുടെയും എല്ലാം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത വർഗീസ് പി തോമസ് 3 മാസം കഴിഞ്ഞാണ് തൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. 3 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം RDO കോടതിയിൽ പോകുന്നത്. 3 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പയസ്റ്റെന്ത് കോൺവെൻറ്റിൽ കൃത്യസ്ഥലത്ത് പോകുന്നത്. അതിനോടകം ഈ സാധനം നശിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ചുവെന്ന് വർഗീസ് പി തോമസ് ഉറപ്പുവരുത്തിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൈവശമാണ് ഇതിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. CBI മാനുവൽ ക്ലോസ് 10(10)(8) പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, CBIയിലെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്യ യൂണിറ്റിൽ നിന്ന് ഒരു അന്വേഷണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺസേൺഡ് കോടതിയിൽ താനിൻ്റെ ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തുന്ന വിവരം അറിയിക്കുകയും ഈ തുണ്ടി സാധനങ്ങളും രേഖകളും നശിച്ചു പോകാതെ സൂക്ഷിക്കേണ്ട തൻ്റെ കടമയുമാണെന്ന് CBI ആക്ട് സെക്ഷൻ 10(8) വ്യക്തമായി പറയുന്നുണ്ട്. വർഗീസ് അത് ചെയ്തില്ല. വർഗീസിൻ്റെ മനഃപൂർവമായ കുറ്റം അതിനകത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം എന്തിനിത് ചെയ്തു അത് മനസ്സിലാക്കുമ്പോഴാണ് എന്തിന് RDO കോടതി ഒരു കാര്യവുമില്ലാതെ നശിപ്പിച്ചു, എന്തിന് വർഗീസ് ഇ തോമസ് ഇത്രയും കാലം അന്വേഷണം നടത്താതെ ഒളിച്ചു കളിച്ചു. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലാകും. കാരണം ഈ കേസ് ഒരു ആത്മഹത്യയല്ല കൊലപാതകമായി മാറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റെക്കോർഡ് തെളിവ് അഭയയുടെ ശിരോവസ്ത്രമാണ്. അഭയുടെ ശിരോവസ്ത്രം ഇൻക്വസ്റ്റും മകത്തരം തയ്യാറാക്കി എടുത്തത് 300 ആളുകളുടെ സാന്നിധ്യത്തിലാണ്.
അതായത് 1050 അവിടുത്തെ അന്തേവാസികളും നാട്ടുകാരായ 1300 ആളുകളും മഠത്തിനും പരിസരത്തിനും മുഴുവൻ ആൾക്കൂട്ടമായിരുന്നു. അവരുടെ എല്ലാം സമീപത്ത് വെച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി സാക്ഷികളെ കണ്ട് ബോധിപ്പിച്ച് ആണ് ഈ സാധനങ്ങളെല്ലാം ഏറ്റെടുത്തത്. ആ സാധനത്തിൽ ഒരിടത്തും ഈ ശിരോവസ്ത്രത്തിൽ ഒരു മുറിവോ ഒരു പാടോ ഒരു കീറലോ ഒരു രക്തത്തുള്ളിയോ ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം വെള്ള വെയിലാണ് ശിരോവസ്ത്രം അവരുടെ ആ കന്യാസ്ത്രീമാരുടെ ഓർഡർ അനുസരിച്ച് തൂവെള്ള ശിരോവസ്ത്രമാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ശിരോവസ്ത്രത്തിൽ കോടാലി കൊണ്ടടിച്ച് തലയ്ക്ക് മുറിവേൽപ്പിച്ച സിസ്റ്റർ അഭയ ധരിച്ചിരുന്ന ആ ശിരോവസ്ത്രത്തിൽ ഒരു തുള്ളി രക്തമോ ഒരു പാടോ ഇല്ലെന്ന് പറഞ്ഞാൽ വർഗീസിൻ്റെ കേസ് പോയി, അത് ആത്മഹത്യയായിട്ട് മാറും, കൊലപാതകം അല്ലാതാകും. സിബിഐയുടെ കേസ് ഇപ്രകാരമാണ്. 26-ാം തീയതി രാത്രിയിൽ രണ്ട് അച്ഛന്മാർ സാധാരണ വേഷത്തിൽ ഒരു സ്കൂട്ടറിൽ എത്തി. അതായത് കോട്ടൂരച്ഛൻ തൻ്റെ സ്കൂട്ടറിലും മറ്റേ അച്ഛൻ അച്ഛൻ്റെ പുറയിലോ നടന്നോ വയസ്റ്റെൻഡ് കോൺവെൻറ്റ് ഹോസ്റ്റലിനടുത്തെത്തി. അവർ രണ്ടുപേരും 8-അടി പൊക്കമുള്ള മതിൽ ചാടിക്കടന്നു. നാളെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കോട്ടയംകാർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോട്ടയം ബസ്റ്റിൻ കോൺവെൻറ്റ് കാണാനിടയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും കാണാം, 8-അടിയിലധികം പൊക്കമുള്ള ഒരു മതിലാണ് അതിനുള്ളത്. എങ്ങനെയാണ് ഈ മതിൽ ചാടിക്കടന്നതിന് പ്രോസിക്യൂഷൻ ഉത്തരവില്ല? പ്രോസിക്യൂഷൻ്റെ ജോലിയാണ് ഇത് തെളിയിക്കേണ്ടത്. അപ്പം അവിടെ പോലും കേസ് തെറ്റി. എത്തിയിട്ട് അവർ നേരെ അകത്തോട്ട് കയറുന്നതിന് പകരം, അടക്കരാജു പറയുന്നതാണ്, അവർ നേരെ പുറകിലുള്ള ഒരു സ്റ്റെപ്പ് കയറിയ 4-അടി പൊക്കമുള്ള സ്റ്റെപ്പ്, 5-അടിയോളം പൊക്കമുള്ള സ്റ്റെപ്പ് കയറിയിട്ട് സ്പൈറൽ ഗോമണിയിലൂടെ 4 നില കെട്ടിടത്തിൻ്റെ മുകളിലെത്തി ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുത്ത് അടക്കരാജുവിന് ഇവരെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയ ശേഷം വീണ്ടും തിരിച്ചു വന്നു. ഒരു 2-3 പട്ടികളെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അന്യരെ ആരെ കണ്ടാലും അവർ കടിച്ചു കൊല്ലും. അതുപോലുള്ള പട്ടികളാണ് അവിടെ കിടക്കുന്നത്. ആ പട്ടി ഉണ്ടായിട്ടും ഇവരകത്തോട്ട് ചാടിക്കയറുന്നതിന് പകരം നേരെ 4 നിലയുടെ മുകളിലേക്കാണ് പോയത്. അതിനുശേഷം വീണ്ടും സ്പൈറൽ ഗോണയിലൂടെ, അതായത് ചുറ്റിയുള്ള വളരെ വീതി കുറഞ്ഞ ഗോവണിയിലൂടെ താഴെ ഇറങ്ങി വന്ന് അടുക്കളയിലേക്ക് പ്രവേശിച്ചു. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അവിഹിത ബന്ധത്തിന് പോകുന്നയാൾ എത്രയും പെട്ടെന്ന് 5 സെക്കൻഡിനകത്ത് അടുക്കളയിൽ കയറേണ്ടതിന് പകരം 15 മിനിറ്റിലെ കൂടുതലെടുത്ത് ലൈറ്റ് അടിച്ച് പരിസരം പതിച്ചു. അത് തന്നെ ഒന്നാമത്തെ തെറ്റ്. ഈ അടുക്കളയെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതുവരെ പൊതുജനങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. വയസ്റ്റൻ കോൺവെൻറ്റ് ഹോസ്റ്റലിന് 4 നിലയാണ്. അതിൽ താഴത്തെ 3 മുകളിലോട്ടുള്ള നിലയും താഴത്തെ നില ഒരു സെല്ലാറ് പോലെയാണ്. ആ സെല്ലാറിൻ്റെ മധ്യഭാഗത്താണ് ഇതിൻ്റെ സ്റ്റെയർ കേസ്. മുകളിൽ നിന്നും താഴേക്ക് വരുന്നത് മധ്യഭാഗത്താണ്. മധ്യഭാഗത്തിറങ്ങിയാൽ തെക്ക് വശത്തേക്ക് വന്നാൽ തെക്ക് വശത്താണ് അടുക്കള. ഏതാണ്ട് മധ്യഭാഗത്തിനോടടുത്താണ് സിസ്റ്റർ സെഫി താമസിക്കുന്ന അകത്തു നിന്ന് പൂട്ടാവുന്ന സേഫായിട്ടുള്ള ഒരു മുറി. വടക്ക് വശം ഇരുട്ടാണ്. അത് ഏതാണ്ട് 10-30 അടി നീളത്തിൽ കോറിഡോറ് വടക്കോട്ട് കിടക്കുകയാണ്. തെക്കോട്ട് കോറിഡോറ്, അതായത് സെൻട്രൽ മധ്യഭാഗത്ത് വന്നിട്ട് തെക്കോട്ട് വന്നാൽ ചാരിക്കിടക്കുന്ന അടുക്കളയുണ്ട്, ലൈറ്റുണ്ട്. അപ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നോ ആരിട്ടെന്ന് അറിയത്തില്ല. ആർക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ വരത്തക്ക വിധത്തിൽ ലൈറ്റ് അടുക്കള തുറന്ന് കിടക്കുകയാണ്. ആ അടുക്കളയിൽ വെച്ചാണ് ഈ രണ്ടച്ഛന്മാരും ഈ കന്യാസ്ത്രീയുമായിട്ട് സംഭോഗം നടത്തിയെന്ന് പറയുന്നത്. ആ അടുക്കളയുടെ വീണ്ടും തെക്കോട്ടിറങ്ങിയാൽ, അടുക്കളയൊക്കെ ഈ പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വിളമ്പി വെച്ച സാധനം പുറത്തോട്ടെടുക്കാനും വർക്ക് ഏരിയ എന്ന സാധനം ഇങ്ങോട്ടെടുക്കാനും വേണ്ടിയൊക്കെയുള്ള രണ്ട് ജനലുകളില്ലാത്ത ഓപ്പണിങ്സുണ്ട്. കൂടാതെ 2 ജനലുകളുണ്ട്. അപ്പോൾ ഇത്രയും ഓപ്പണിങ്സുള്ള ഈ അടുക്കളയുടെ വീണ്ടും തെക്കോട്ടിറങ്ങിയാൽ ഒരു ഡോറുണ്ട്. ആ ഡോറിൽ നിന്നും ഇടത്തോട്ട് കിഴക്കോട്ട് പോയാൽ, അതായത് തെക്കോട്ടിറങ്ങി ഇടതുവശം കിഴക്കോട്ട് പോയാൽ ആണ് പുറത്തോട്ടുള്ള ഓപ്പണിങ്, അതായത് അച്ഛന്മാർ കയറി എന്ന് പറയുന്ന ഓപ്പണിങ്.
ആ വർക്ക് ഏരിയയിലാണ് കൊട്ട, പിന്നെ കോടാലി, ചെരുപ്പ് അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങളൊക്കെ അലങ്കോലപ്പെട്ട് കിടന്നിരുന്നത്. ഒരു ചെരുപ്പ് ഫ്രിഡ്ജ് വന്നപ്പോൾ വീണ്ടും ആ മുറിയിൽ നിന്ന് വള്ളത്തോട്ട്, അതായത് കിഴക്ക് ഭാഗത്തേക്ക് വീണ്ടും പോയാൽ അടുക്കള കഴിഞ്ഞ രണ്ട് മുറിയാണ്. ഒന്ന് വർക്ക് ഏരിയ വലതുവശം കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന മുറി. ആ മുറിയിലാണ് ഫ്രിഡ്ജ് ഉള്ളത്. ആർക്കും മുകളിൽ നിന്നും താഴേക്ക് വന്ന് ഫ്രിഡ്ജിനടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ കയറി അടുക്കളയിൽ നിന്നും വർക്ക് ഏരിയയുടെ കതകറങ്ങി അടുത്ത വലത് ഭാഗത്തിരിക്കുന്ന ഫ്രിഡ്ജ് ഇരിക്കുന്ന മുറിയിൽ പോകണം. ഈ അഭയയും ഫ്രിഡ്ജിനടുത്ത് വരുന്നത് അടുക്കളയിൽ നിന്നുമാണ്. അതായത് താഴേക്ക് വന്നു, സ്റ്റെപ്സ് ഇറങ്ങി വന്നു, കോറിഡോറുകളിൽ കൂടെ വന്ന് അടുക്കളയിലെത്തി അടുക്കളയുടെ തെക്കുവശത്തുള്ള വർക്ക് ഏരിയയിലെത്തി വർക്ക് ഏരിയയുടെ വലതുവശത്തുള്ള ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കാനെത്തി. എത്തിയെങ്കിൽ അന്നേരം പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അച്ചമ്പാരെയും അഭയെയും കണ്ടു എന്നാണ് പറഞ്ഞത്. അതാണ് അതെങ്ങനെയാണ് അടുക്കള വഴി മാത്രമേ ഫ്രിഡ്ജിരിക്കുന്ന മുറിയിൽ പോകാൻ കഴിയുകയുള്ളൂ. അങ്കിൽ ഫ്രിഡ്ജിരിക്കുന്ന അടുക്കളയിൽ വന്നപ്പോൾ അച്ചമ്പാര് സംഭോഗം നടത്തുന്ന കണ്ടപ്പോൾ കണ്ണടച്ചോണ്ട് ഇത് കാണണ്ടെന്ന് കരുതി ഫ്രിഡ്ജിരിക്കുന്ന മുറിയിലെത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെ കണ്ടു എന്നാണ് കേസ്. അതെങ്ങനെ സംഭവിച്ചു? അതാണ് നമ്പർ വൺ കള്ളം. വേറൊരു കാര്യം, സിസ്റ്റർ സെഫിക്ക് ഈ ഇവിടെ തന്നെ അടച്ചും അടമാനമുള്ള അകത്തു നിന്നും പൂട്ടാവുന്ന, കുറ്റിയിട്ട് പൂട്ടാവുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. അന്നേ ദിവസം ഈ മുറിയിൽ സിസ്റ്റർ സെഫി തന്നെയായിരുന്നു. എന്തുകൊണ്ട് അച്ചന്മാരെ ആ അടയ്ക്കാവുന്ന അകത്തു നിന്ന് പൂട്ടിടാവുന്നതുമായ ആ മുറി തങ്ങളുടെ സംഭവത്തിന് ഉപയോഗിക്കില്ല? അതൊരു പരീക്ഷ, അതൊരു ചോദ്യമാണ്. പരീക്ഷാ ദിവസമാണ്. 2:30 മുതൽ 4 മണി മുതൽ കുട്ടികളെല്ലാം ഉണർന്നിരുന്ന് പഠിക്കുന്ന സമയമാണ്. ആരും ഈ സമയത്ത് അടുക്കളയിലേക്ക് വരും? അടുക്കള ജോലിക്കാർ രാവിലെ 5 മണിക്ക് അടുത്ത സമയത്ത് പാചകം ചെയ്യാൻ വരും. അവരും വരാൻ സാധ്യതയുണ്ട്, കുട്ടികളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പരീക്ഷ, ഈ പ്രൊഫസർമാരായ ഈ പ്രതികൾക്കറിയാമായിരുന്നു ഇത് പരീക്ഷാ ദിവസമായിരുന്നു അറിയാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ പരീക്ഷാ ദിവസം തന്നെ തങ്ങളുടെ സംഭോഗത്തിനായി ഈ പ്രൊഫസർമാർ തിരഞ്ഞെടുത്തു? എന്തിന് അടുക്കള തന്നെ തിരഞ്ഞെടുത്തു? എന്തിന് കുട്ടികൾ 125 കുട്ടികളുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു? എല്ലാവരും പറഞ്ഞ അമ്മമാരുടെ കോൺവെൻ്റാണ്. കോൺവെൻ്റല്ല, 150 അന്തേവാസികളുള്ളതിൽ 125 പേര് നാനാജാതി മതസ്ഥരായ സ്റ്റുഡൻസും 20 കന്യാസ്ത്രീകളുമാണ്. അപ്പോൾ ഇത്രയും വിവാഹം കഴിക്കാത്ത കൊച്ചു കുട്ടികളായ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലെ അടുക്കള, രണ്ടച്ഛന്മാർ ഒരേ സമയം തങ്ങളുടെ സംഭോഗത്തിനായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, ഒരു കന്യാസ്ത്രീയുമായിട്ട് ഒരേ സമയം സംഭോഗം നടത്തുന്നതിനായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഇതാര് വിശ്വസിക്കും? കഥ എഴുതുമ്പോൾ അതിനൊരു ഒരു 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 വിശ്വസനീയത വേണ്ടേ? ഒന്നുമല്ല, എസ് എൻ സ്വാമിയോടോ കെ മധുവിനോടോ ചോദിച്ചതെങ്കിൽ ഇതിനേക്കാൾ എത്രയോ വിശ്വസനീയമായ ഒരു കഥ എഴുതി തരുമായിരുന്നു. മറ്റൊരു കാര്യം, ഈ സിസ്റ്റർ സെഫിയും ഊത്തൃക്കലച്ചനും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അവര് ഈ മഠത്തിലല്ല. അതായത് അവര് കോളേജിനടുത്തുള്ള ഒരു പ്രസിൽ ജോലി ചെയ്യുകയാണ് സെഫി. അതേ പ്രസിൻ്റെ ചാർജാണ് ഊത്തൃക്കയിലച്ചന്. അവർ മിക്കവാറ് സമയത്ത് ഏത് 8-9 മണിക്കൂറോളം അവരുടെ ഓഫീസിൽ പ്രസിൽ ജോലി ചെയ്യുന്നു. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവിടെ വെച്ച് സംഗമിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള സൗകര്യവുമുണ്ട്. കൂടാതെ അവർക്ക് എപ്പം വേണേ പുറത്തു പോകാം. കോട്ടൂരച്ചന് സ്വന്തമായ ഒരു ഫിയറ്റ് കാറുണ്ട്. അദ്ദേഹം നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. അദ്ദേഹം ഷർട്ട് ഇട്ടുകൊണ്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കോമളനാണ്, സുന്ദരനാണ്, ഒരച്ഛനാണെന്ന് ആരും പറയത്തില്ല. അത്ര സുന്ദരനായും സുമുഖനുമായൊരു വ്യക്തി. ഇവർ വിചാരിച്ചിരുന്നുവെങ്കിൽ ആ കാറിൽ ഇവർക്ക് എങ്ങോട്ട് വേണേ സാരിയൊക്കെ കൊടുത്ത് സുന്ദരമായ, അല്ലെങ്കിൽ ചൂരിദാർ ഇട്ടുകൊണ്ട് ഏതൊരു ഹോസ്റ്റലിലോ ഏത് തേക്കടിക്കോ ഏതെങ്കിലും സുവാസ കേന്ദ്രത്തിലോ പോയി അവരുടെ ആഗ്രഹം സഫലീകരിക്കാമായിരുന്നു. എന്തിന് മഠത്തിലെ അർദ്ധരാത്രിക്ക് ചാടിക്കയറാൻ പോയി? മഠത്തിലെ എല്ലാവരും ധരിച്ചിരിക്കുന്ന ഏത് സമയത്തും അച്ഛന്മാർക്ക് ഇത് കയറാനുള്ള സ്ഥലമാണ്. അങ്ങനല്ല, രാത്രി 8 മണി കഴിഞ്ഞ, അല്ല 7:30 കഴിഞ്ഞാൽ ആർക്കും പ്രവേശനമില്ല. അത് പൂട്ടിക്കെട്ടി താക്കോല് മദർ സുപ്പീരിയറിൻ്റെ അവിടെ വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത്
ആർക്കും കയറാൻ സാധ്യമല്ല, അല്ല ചുമ്മാ ചാടിക്കയറാവുന്ന ഒരു സ്ഥലമല്ല. അതിനുശേഷം അങ്ങനെയാണ് ഈ ഹോസ്റ്റല്. രാത്രിയിൽ ആരെങ്കിലും ഇത്രയും സൗകര്യമുള്ളപ്പോൾ ആരെങ്കിലും ചാടിക്കയറും. ഈ കോടാലി കൊണ്ടാണ് അഭയുടെ തലയ്ക്കടിച്ചു കൊന്നത് എന്നാണ് ഇവരുടെ കേസ്. അവിടെ ഒരു കോടാലി ഉണ്ടായിരുന്നു. ആ കോടാലി 4 വർഷത്തിന് ശേഷം മഗസറിൽ ഒരു കോടാലി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് വലിയ കോടാലി. ആ കോടാലി 4 വർഷത്തിന് ശേഷം അവരുടെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഒരു സുരേന്ദ്രനോ ആരോ ഒരു DYSP അടുക്കളയിൽ നിന്നും കണ്ടെടുത്ത് മഗസർ എഴുതി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ കോടാലി RK ശേഖർ എന്ന് പറയുന്ന അവരുടെ തന്നെ, അതായത് CBIയുടെ ഒരു ഡോക്ടറെ കണ്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കോടാലി കൊണ്ട് ഈ മുറിവ് ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് 4 വർഷത്തിന് ശേഷമാണ്. 4 വർഷത്തോളം ഈ കോടാലിയുമായിട്ട് അവർ നടന്നു. ഹേമയുടെ ജഡ്ജിന് മുമ്പാകെ എഴുതുമ്പോൾ നിങ്ങളുടെ ആയുധം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഹാജരായ പ്രോസിക്യൂട്ടർ പറഞ്ഞത് അത് കോടാലിയാകാം, ചുറ്റികയാകാം. കോടാലി ചുറ്റിക എന്നൊരു പുതിയൊരു ഒരു 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 ആയുധത്തിൻ്റെ പേരും പറഞ്ഞു. അതായത് 17 കൊല്ലം കഴിഞ്ഞ് 7 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഏതാണ്ട് 30 ഓളം പേർ അന്വേഷണം നടത്തിയ കേസിൽ 17 കൊല്ലം കഴിഞ്ഞ് ഈ കേസ് ഹൈക്കോടതി മുമ്പാകെ വന്നപ്പോൾ ജഡ്ജി ചോദിക്കുന്നത് എന്ത് ആയുധമാണെന്ന് പറഞ്ഞതിന് 17 വർഷം കഴിഞ്ഞിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലും കോടാലിയാണോ ചുറ്റികയാണോ എന്താണെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ ഇതാണോ അന്വേഷണം? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവർക്കിത് കൊലപാതകമാണെന്നുള്ളതിനെക്കുറിച്ചോ ആയുധം എന്താണെന്നതിനെക്കുറിച്ചോ യാതൊരു വിവരവും ഇല്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സിസ്റ്റർ അഭയയുടെ മരണകാരണം വെള്ളം കുടിച്ചാണെന്ന് മാത്രമേ ഈ കേസിൽ തെളിവുള്ളൂ. പ്രതികൾ ഏൽപ്പിച്ചതെന്ന് പറയുന്ന പരിക്കിൻ്റെ ഫലമായിട്ട് അല്ല സിസ്റ്റർ മരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രതികൾ പരിക്കേൽപ്പിച്ചു എന്ന് വിചാരിച്ചാൽ പോലും മരണകാരണം അതല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സിസ്റ്റർ അഭയ്ക്ക് ഏറ്റ പരിക്ക് എപ്പോൾ സംഭവിച്ചതാണെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടതായിരുന്നു. എന്ന് വെച്ചാൽ സിസ്റ്റർ അഭയയുടെ ശരീരത്ത് കണ്ട പരിക്കുകൾ പ്രതികൾ ഏൽപ്പിച്ചതാണെന്ന് തെളിയിക്കേണ്ടതായിരുന്നു. ഇത് പ്രതികൾ ഏൽപ്പിച്ചതാണെന്ന് കണ്ടിട്ടില്ല. ഇത് കിണറ്റിൽ വീണപ്പോൾ സംഭവിച്ചത് ആയിരിക്കാം എന്നുള്ള പ്രതിഭാഗം വാദത്തിനെതിരായി യാതൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സിസ്റ്റർ അഭയയുടെ ശരീരത്ത് കണ്ട പരിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് കോടതി വിധിയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഡോക്ടർ രാധാകൃഷ്ണനെ പ്രോസിക്യൂട്ടർ വിസ്തരിച്ചപ്പോൾ കൈക്കോടാരി പോലുള്ള ഒരു ആയുധം കൊണ്ടാണോ സിസ്റ്റർ അഭയയുടെ തലയിൽ കണ്ട് പരിക്ക് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ കൈക്കോടാലി പോലുള്ള ഒരായുധം കാണിച്ചു തന്നിരുന്നു. ഏതായാലും അത് കൈക്കോടാലി ആയിരുന്നല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു ഫോറൻസിക് വിദഗ്ധനും പോലീസ് സർജനുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന് ഒരു കൈക്കോടാലി കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. അപ്പോൾ മറ്റെന്തോ ആയുധമാണ് അദ്ദേഹത്തെ കാണിച്ചത്. ഈ കൈക്കോടാലിയുടെ കൈകൊണ്ട് അടിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത്. കാരണം മെറ്റൽ ഭാഗം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ തലയിൽ കണ്ട് പരിക്കല്ല ഉണ്ടാകേണ്ടത്, എക്സ്റ്റെൻസീവ് ഡാമേജ് ഉണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണ് കൈക്കോടാലിയുടെ കൈകൊണ്ടാണ് പ്രതികൾ സിസ്റ്റർ അഭയെ അടിച്ചതെന്ന് തെളിയിക്കാൻ CBI ശ്രമിച്ചത്. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഒരു കൈക്കോടാലി എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരടി നീളമുള്ള സാധനമാണത്. അതിൻ്റെ ഭാരം മുഴുവനും അതിൻ്റെ മെറ്റൽ ഭാഗത്തിലാണ്. അത് മെറ്റൽ ഭാഗത്ത് പിടിച്ച് അതിൻ്റെ കൈകൊണ്ട് എങ്ങനെ അടിക്കാൻ സാധിക്കും? പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണത്. മാത്രമല്ല
ഡോക്ടർ രാധാകൃഷ്ണനെ കാണിച്ചു എന്ന് പറയുന്ന ആയുധം സി ബി ഐ കോടതി ഹാജരാക്കിയില്ല. അപ്പോൾ എന്താണ് കാണിച്ചതെന്നറിയില്ല, എന്താണ് സി ബി ഐ പിടിച്ചെടുത്തതെന്നറിയില്ല. ഇതൊന്നും അറിയാതെ വിദഗ്ധനെ കാണിച്ചു എന്ന് പറയുന്ന ആയുധം കോടതിയിൽ പോലും ഹാജരാക്കാതെ ഒരു പുകമറ സൃഷ്ടിക്കാനാണ് സി ബി ഐ ശ്രമിച്ചത്. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ മൊഴിയിൽ ഒരിടത്തും ഇങ്ങനെ കൈക്കോടാലി കൊണ്ടടിച്ചാൽ ഈ പരിക്കുണ്ടാകാമെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ സി ബി ഐയുടെ ശ്രമം യഥാർത്ഥത്തിൽ ഇവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. സി ബി ഐ തെളിയിക്കാൻ ശ്രമിച്ച എല്ലാ കാര്യങ്ങളിലും അവർ പരാജയപ്പെട്ടു. എങ്ങനെയാണ് പരിക്കേൽപ്പിച്ചതെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. കൈക്കോടാലി കൊണ്ട് ഉള്ള പരിക്കാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. കിണറ്റിൽ വീണപ്പോൾ ഉണ്ടായ പരിക്കുകളാണ് പരിക്കുകൾ അല്ല സിസ്റ്ററിൻ്റെ അഭയയിൽ കണ്ടതെന്ന് തെളിയിക്കുന്നതിന് സി ബി ഐക്ക് സാധിച്ചില്ല. അപ്പോൾ മരണം ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ സി ബി ഐ അപ്പാടെ പരാജയപ്പെട്ടു. മരണം ഒരു കൊലപാതകമാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ആരാണ് അല്ലെങ്കിൽ പ്രതികളാണോ ഇത് ചെയ്തതെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. ഈ പ്രസക്തി ഒന്നുമില്ലാതെയാണ്, പ്രതികളാണ് ചെയ്തതെന്ന് പോലും തെളിവില്ലാതെയാണ്, പ്രതികൾക്കെതിരെ സ്വീകാര്യമല്ലാത്ത സാഹചര്യ തെളിവുകൾ വെച്ചാണ്, സാഹചര്യ തെളിവുകൾ ശരിയാണെന്ന് വിചാരിച്ചാൽ പോലും മരണവുമായി ബന്ധപ്പെടുത്താൻ വയ്യാത്ത സാഹചര്യത്തിലാണ് കോടതി കണ്ടെത്തിയത് ഇത് കൊലപാതകമാണെന്നും പ്രതികളാണ് അതിന് കാരണമായിട്ടുള്ള പരിക്കുകൾ സിസ്റ്റർ അഭയയിൽ ഏൽപ്പിച്ചതെന്നും. ഈ കണ്ടെത്തൽ തികച്ചും അടിസ്ഥാനരഹിതമാണ്. ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവുമില്ലാതെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കാൻ മതിയാവാത്ത ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് പ്രതികൾ സിസ്റ്റർ അഭയയെ അടിച്ചു പരിക്കേൽപ്പിച്ചുവെന്നും അതിൻ്റെ ഫലമായി സിസ്റ്റർ അഭയ മരിച്ചുവെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും നിലനിൽക്കുന്ന ഒരു കണ്ടെത്തൽ അല്ല. അപ്പോൾ സി ബി ഐ പരാജയപ്പെട്ടത് സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിനും അതിന് കാരണം സിസ്റ്ററിൽ കണ്ടുക പരിക്കുകളാണെന്നും അത് ഏൽപ്പിച്ചത് പ്രതികളാണെന്നും എന്നുള്ള കാര്യമാണ്. ഇത് മൂന്നും തെളിയിക്കാതെ എങ്ങനെ കൊലപാതക കുറ്റത്തിന് പ്രതികളെ ശിക്ഷിക്കാൻ സാധിക്കും? പക്ഷേ അതാണ് ഈ വിധിയിൽ സംഭവിച്ചിരിക്കുന്നത്. സി ബി ഐ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് മൊഴി മാറ്റമെന്ന് സാധാരണ ജനങ്ങളും സാമാന്യ ജനങ്ങളും അറിഞ്ഞിരിക്കണം. കോടതി ഭാഷയിൽ മൊഴിമാറ്റം എന്ന് പറയുന്നത് നേരത്തെ സാക്ഷികൾ പോലീസ് ഉദ്യോഗസ്ഥനോട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം അതേപടി റിപ്പീറ്റ് ചെയ്ത് കോടതിയിൽ പറയാതിരിക്കുന്നതിനാണ് മൊഴിമാറ്റം എന്ന് പറയുന്നത്. ഈ എഴുതി വച്ചിരിക്കുന്ന മൊഴി ശരിയായിരിക്കണമെന്നില്ല. അതായത് ഒരു കേസ് നടക്കുന്നു, അപ്പോൾ അവിടെ നിൽക്കുന്ന സാക്ഷികളോട് ചോദിക്കുന്നു, കുറേ പേരെ കണ്ടവർ കണ്ടില്ല എന്ന് പറയും, ചിലർ കണ്ടില്ലാത്ത കൊണ്ട് തന്നെ കണ്ടില്ലെന്ന് പറയും. ഒരു പക്ഷേ ഇവർ പറയുന്നത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഇവർ ശരിയായി പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തെറ്റായി രേഖപ്പ് കേസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടില്ലെന്ന് പറഞ്ഞവനെയും കണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കാം. ഈ അവരെ കോടതിയിൽ വന്ന് അപ്രകാരം തന്നെ പറയുന്നില്ലെങ്കിൽ അതാണ് മൊഴിമാറ്റം. ഇവിടെ സംഭവിച്ചത് അഭയയുടെ കോൺവെന്റിലെ അന്തേവാസികളായിരുന്ന ഡീസൻ്റായിട്ടുള്ള വളരെ കാര്യഗൗരവത്തോടുകൂടി അഭയയെക്കുറിച്ച് അടുത്തറിയാവുന്നു, കോട്ടൂരച്ഛനെ അടുത്തറിയാവുന്നു, സെഫിയെക്കുറിച്ച് അടുത്തറിയാവുന്നവരുമായ അവരുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന കന്യാസ്ത്രീമാർ അവരുടെ കന്യാസ്ത്രീനോട്ട് എഴുതി വച്ചിരുന്നത് ഇവർ പറഞ്ഞത് സെഫി വളരെ മോശക്കാരിയായിരുന്നു, അവർ അച്ഛന്മാർക്ക് വരെ ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാർ പതിവായിട്ട് ഇവിടെ വരുമായിരുന്നു, സെഫിയുടെ പിന്നെ വളരെ ലൈംഗിക ജീവിതം അരാജകത്വം നിരന്നതായിരുന്നു. അത് അവർ പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞതായിട്ട് എഴുതി വച്ചു. ആ കാര്യം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ സഞ്ജു പി മാത്യു, സഞ്ജു പി മാത്യു അടുത്തുള്ള ആളാണ്,
അവനെ 17 കൊല്ലം സകല ഇൻവെസ്റ്റിഗേറ്റിംഗ് 6-7 ആളുകൾ വന്ന് ആദ്യം ലോക്കൽ പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ട് പോയി അടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. 6-7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, CBI ടീം വന്നു. വരുന്നവരെല്ലാം ആദ്യം അവൻ്റെ മേളിലാണ് കുതിര കയറുന്നത്. എടാ പറയടാ, നീയാണോ എന്ന് ചോദിച്ചോണ്ട്. അതിനോടകം 10-17 കൊല്ലം ആയപ്പോൾ അവൻ കല്യാണം കഴിച്ചു. എങ്ങനെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതിയെന്നായി. തലേ ദിവസം നിങ്ങൾ മനോരമ പത്രത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. അതായത് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു ദിവസം മുൻപ് മനോരമ ചാനലിലുണ്ട്, മലയാള മനോരമ ദിനപത്രമുണ്ട്, സഞ്ജീവ് പി മാത്യുവിനെ അദ്ദേഹം ശ്രീമാൻ നന്ദകുമാരൻ നായർ ഫയല് കൊണ്ട് ഇങ്ങനെ മോഹം മറച്ച് പിടിച്ചുകൊണ്ട് സഞ്ജുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവനോട് ചോദിച്ചത് സാക്ഷിയാകണോ പ്രതിയാകണോ എന്നാണ്. അപ്പോൾ അവനെന്ത് ചെയ്തു, 17 കൊല്ലം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അവൻ കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചോ പറഞ്ഞു, സാറേ എന്നെ ഉപദ്രവിക്കല്ല്, സാക്ഷിയാകണോ പ്രതിയാകണോ എന്ന് വെച്ചാൽ ഞാൻ എന്ത് വേണേൽ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് അവനെ ബലമായി പിടിച്ചുകൊണ്ട് പോയി മജിസ്ട്രേറ്റ് മുമ്പാകെ കൊണ്ടുപോയി അവനെ മൊഴി കൊടുത്തു. അപ്പോൾ അവൻ കോടതി ചെന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാനിതൊന്നും പറഞ്ഞല്ലേ, ഞാൻ എന്നെ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് പറഞ്ഞാന്ന് പറഞ്ഞു. അവനെ പഴയ മൊഴിയിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. അതേസമയം അടക്കേ രാജു 17 കൊല്ലമായിട്ട് പറഞ്ഞതിനെ മാറ്റി പറഞ്ഞ് അടക്കേ രാജുവാണ്. അപ്പോൾ ആരാണ് മൊഴി മാറ്റിയത്? നിയമപ്രകാരവും കോടതി രേഖപ്രകാരവും മർത്തലമ്മമാരും അല്ലെങ്കിൽ കന്യാസ്ത്രീകളും സഞ്ജുവാണ് മൊഴി മാറ്റിയത്. പക്ഷേ സത്യത്തിൽ മൊഴി മാറ്റിയത് അടക്കേ രാജുവാണ്. അടക്കേ രാജു 10-16 കൊല്ലം വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതിന് വിരുദ്ധമായി കോടതി പറഞ്ഞു. മറ്റുള്ളവരോ 17 കൊല്ലം അവർ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരോടും പണ്ട് പറഞ്ഞത് തന്നെ കോടതി ചെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ മൊഴിമാറ്റമെന്ന് പറഞ്ഞ് ആ കാരണത്താൽ ഈ കേസ് വിട്ടുപോകും, അല്ലെങ്കിൽ അവർ നേരത്തെ ഒരു മുൻകൂർ ജാമ്യമാണ്, ഈ കേസ് ഒരിക്കലും ശിക്ഷിക്കത്തില്ല മൊഴിമാറ്റമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കൊരു ഒരു മുൻകൂർ ജാമ്യം എടുക്കാം. സാക്ഷികളെല്ലാം മാറി പറഞ്ഞുകൊണ്ടാണ് ഇത് വിട്ടുപോയതെന്ന് പറയാൻ തോന്നുന്നു. അല്ലാതെ ഈ സാക്ഷി മൊഴിമാറ്റി എന്ന് പറഞ്ഞ് കള്ളമാണ്. ഒന്നാം പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന തെളിവെന്ന് പറയുന്നത് സാഹചര്യ തെളിവ് മാത്രമാണ്. CBI ആശ്രയിച്ച സാഹചര്യ തെളിവെന്ന് പറയുന്നത് ഒന്നാം പ്രതിക്കെതിരെ ഒന്നാം പ്രതിയെ സംഭവ സമയം 5-നില കെട്ടിടത്തിൻ്റെ ഹോസ്റ്റലിൻ്റെ 5-നില കെട്ടിടത്തിൻ്റെ മുകളിൽ ടെറസിൽ കാണപ്പെട്ടു എന്നാണ്. ഇതിനായി CBI ആശ്രയിച്ച ഏക തെളിവ് അടക്കാ രാജുവിൻ്റെ മൊഴിയാണ്. ഈ അടക്കാ രാജുവിൻ്റെ മൊഴി മുഴുവൻ സ്വീകരിച്ചാൽ പോലും, അല്ലെങ്കിൽ അടക്കാ രാജുവിനെ ക്രോസ് വിസ്താരം നടത്താതെ തന്നെ അടക്കാ രാജുവിൻ്റെ മൊഴി തള്ളിക്കളയാവുന്നതായിരുന്നു. പ്രോസിക്യൂട്ടറുടെ പ്രഥമ വിസ്താരത്തിൽ പോലും ഒന്നാം പ്രതി വൈദികനെ 5-നില കെട്ടിടത്തിൻ്റെ ടെറസിൽ വെച്ച് കണ്ടതായി അടക്കാ രാജു പറഞ്ഞില്ല. അടക്കാ രാജുവിൻ്റെ മൊഴി എന്ന് പറയുന്നത് അടക്കാ രാജു ഒന്നാം പ്രതിയെ കണ്ടത് സ്റ്റെയർകേസ് കയറി പോകുന്നതായിട്ടാണ്. ഇത് പ്രോസിക്യൂഷൻ കേസിന് വിരുദ്ധമാണ്. അതുമാത്രമല്ല, അടക്കാ രാജു ഒരു കാര്യം അസന്ദിഗ്ധമായി പറഞ്ഞു. അടക്കാ രാജു നിന്നിരുന്നത് കോൺവെൻറ്റിൻ്റെ പറമ്പിലായിരുന്നില്ല, കോൺവെൻറ്റിനെ ചേർന്നുള്ള മറ്റൊരു പറമ്പിലായിരുന്നു. അവിടെ നിന്നിരുന്ന കൊക്കയുടെ ചുവട്ടിലായിരുന്നു ഇയാൾ നിന്നിരുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ 5-നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റുകയില്ല. അങ്ങേയറ്റം വന്നാൽ പ്രകാശം മാത്രമേ കാണാൻ പറ്റുകയുള്ളെന്ന് അടക്കാ രാജു മൊഴി പറഞ്ഞു. എന്നിട്ടും ഇത് അച്ഛനെതിരെ തെളിവായി കോടതി സ്വീകരിച്ചു. അപ്പോൾ അടക്കാ രാജുവിൻ്റെ മൊഴിപ്രകാരം ഒന്നാം പ്രതി അച്ഛൻ ടെറസിൽ നിന്നിരുന്നില്ല എന്നും ടെറസിൽ നിന്നിരുന്നാൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല എന്നും വളരെ വ്യക്തമാണ്. ഇവിടെ മറ്റൊരു കാര്യം പ്രസക്തമാണ്. അടക്കാ രാജു അതിനു മുമ്പ് ഒരിക്കലും ഒന്നാം പ്രതി വൈദികനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളെ എങ്ങനെ
അടക്കാരാജുവിന് ഈ രാത്രിയിൽ അദ്ദേഹം അടിക്കുന്ന ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കാണാൻ സാധിക്കും. മറ്റൊരു യുക്തിയില്ലായ്മ, ടോർച്ച് വൈദികൻ അഞ്ചാം നിലയുടെ മുകളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അടക്കാരാജുവിന് എങ്ങനെ വൈദികനെ കാണാൻ സാധിക്കും? വൈദികന് അടക്കാരാജു താഴെയുണ്ടെങ്കിൽ ഒരുപക്ഷെ കാണാൻ സാധിക്കുമായിരുന്നു. അതല്ലെങ്കിൽ വൈദികൻ ടോർച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നേരെ തിരിച്ച് തെളിയിക്കണമായിരുന്നു. അങ്ങനെ ഒരു കേസ് പ്രോസിക്യൂഷൻ ഇല്ല. അപ്പോൾ അടക്കരാജുവിൻ്റെ സമ്മതപ്രകാരം അല്ലെങ്കിൽ മൊഴി അനുസരിച്ച് അടക്കരാജു ഒന്നാം പ്രതിയെ പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച് ഈ അഞ്ച് നില കെട്ടിടത്തിൻ്റെ മുകളിൽ കണ്ടിട്ടില്ല. മാത്രമല്ല, അടക്കാരാജുവിൻ്റെ ആവർത്തിച്ചുള്ള മൊഴി പറയുന്നത് ഒന്നാം പ്രതിയെ കണ്ടത് സ്റ്റെയർ കേസ് കയറി പോകുന്നതായിട്ടാണ്. ഇത് മൂന്ന് വിസ്താരത്തിലും, അതായത് ആദ്യം പ്രോസിക്യൂട്ടർ വിസ്തരിച്ചപ്പോഴും പ്രതിഭാഗം ക്രോസ് എക്സാമിനേഷൻ ചെയ്തപ്പോഴും വീണ്ടും പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോഴും ഈ സാക്ഷി ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇതിന് വിപരീതമായിട്ടാണ് കോടതിയുടെ കണ്ടെത്തൽ. കോടതി പറഞ്ഞു, അടക്കാരാജു ടെറസിൻ്റെ മുകളിൽ ഒന്നാം പ്രതി നിൽക്കുന്നത് കണ്ട് തിരിച്ചറിഞ്ഞുവെന്ന്. മറ്റൊരു കാര്യം കൂടെ നോക്കുക, അടക്കാരാജു അഞ്ചു മണി വരെ, അതായത് അഞ്ചു മണിക്ക് സൈറൻ കേൾക്കുന്നത് വരെ ഈ മതിലിന് ചേർന്ന് തൊട്ടടുത്ത വസ്തുവിൽ പമ്മിയിരുന്നുവെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ അടക്കാരാജു ഒരു കാര്യം പറഞ്ഞിരുന്നു, ടോർച്ചിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ മോഷ്ടാവിനെ പിടിക്കാൻ വന്നവരാണെന്ന് കരുതി അടക്കാരാജു ഉടൻ തന്നെ സ്ഥലം വിട്ടു. അന്ന് ഒരു മോഷണവും ഹോസ്റ്റലിൽ നിന്ന് നടത്തിയില്ല, അല്ലെങ്കിൽ നടത്താൻ പറ്റിയില്ല. ഇത്ര വ്യക്തമായി മൊഴി പറഞ്ഞ അടക്കാരാജുവിനെ ഈ സംഭവത്തെക്കുറിച്ച് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അടക്കാരാജു ഹോസ്റ്റലിൻ്റെ മുകളിൽ കയറി ചെമ്പ് തകിട് മോഷ്ടിച്ചു എന്നാണത്. അടക്കാരാജുവിന് പോലും അങ്ങനെ ഒരു കേസില്ല. നേരെ മറിച്ച് അന്ന് മോഷ്ടിക്കാൻ സാധിച്ചില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് വിപരീതമായി എട്ടാം സാക്ഷി ആക്രി കച്ചവടക്കാരൻ്റെ മൊഴിയുടെ പിൻബലത്തോടുകൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നത് അടക്കാരാജു അഞ്ച് നില കെട്ടിടത്തിൻ്റെ മുകളിൽ മിന്നലിനെ പ്രതിരോധിക്കാനായി വെച്ചിരുന്ന ചെമ്പ് തകിട് അന്ന് മോഷിച്ചു കൊണ്ടുപോയി എട്ടാം സാക്ഷിക്ക് വിറ്റു എന്നാണത്. അപ്പോൾ എല്ലാ തരത്തിലും പ്രോസിക്യൂഷന് വിരുദ്ധമായിട്ടാണ് അടക്കാരാജു മൊഴി കൊടുത്തിരിക്കുന്നത്. അടക്കാരാജുവിൻ്റെ മൊഴി എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അടിമുടി കളവാണ് അടക്കാരാജു പറഞ്ഞിരിക്കുന്നതെന്ന് പകൽ പോലെ വെളിവായിട്ടുണ്ട്. എന്നിട്ടും ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് അടക്കാരാജുവിൻ്റെ വിശ്വസനീയതയെ ഒരു തരത്തിലും പ്രതിഭാഗത്തിന് കുലുക്കാൻ പോലും സാധിച്ചില്ല എന്നാണ്. യഥാർത്ഥത്തിൽ വേരോടെ അടക്കാരാജുവിൻ്റെ മൊഴി പ്രതിഭാഗം അഭിഭാഷകർ പിഴുതെറിയുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പിശക് ഈ വിധിയിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആരാണ് ഈ കളർകോട് വേണുഗോപാൽ നായർ? അദ്ദേഹത്തിൻ്റെ പൂർവ്വ ചരിത്രം എന്താണ്? അദ്ദേഹം സ്ഥിരമായിട്ട് ഒരു ക്രൈസ്തവ വിരോധിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അച്ഛന്മാർക്കെതിരായിട്ട് പതിവായി കേസ് കൊടുക്കുകയും അച്ഛന്മാർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്ന് രേഖകളിൽ പറയുന്നുണ്ട്. അദ്ദേഹം പോട്ട ആശ്രമത്തിലെ അച്ഛന്മാർക്കെതിരായിട്ടും മറ്റ് പലർക്കും കേസ് കൊടുത്ത കൂട്ടത്തിൽ പോട്ട ആശ്രമത്തിനെതിരായിട്ട് അദ്ദേഹം ഒരു കേസ് കൊടുത്തു. ആ കേസ് ആദ്യം ഫസ്റ്റ് ക്ലാസ് കോടതിയിലെത്തി, അത് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയിലെത്തിയിട്ട് ആ കേസ് ഹൈക്കോടതി ഡിസ്ചാർജ് ചെയ്തു. വീണ്ടും അദ്ദേഹം കോടതിയിൽ ഇതേ കാരണം പറഞ്ഞ് ഇതേ സംഭവത്തിന് വീണ്ടും അദ്ദേഹം കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി അയാളെ ശാസിച്ചു. ഹൈക്കോടതി ആ കേസ് ശാസിച്ചു, ഡിസ്ചാർജ് ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? ഡിസ്ചാർജ് ചെയ്തപ്പം അതിന് വീണ്ടും കേസ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? അച്ഛന്മാർ, അച്ഛന്മാരാണോ വേണുഗോപാലൻ നായർ, എന്തായാലും ഇത് സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു. ഇത് മനസ്സിലാക്കി നോക്കിയപ്പോൾ സുപ്രീം കോടതി മനസ്സിലായി ഇയാളെ
അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ശരി, നാളെ വരൂ കേസുമായിട്ട് നിങ്ങൾ ബാക്കി പറഞ്ഞു, നിങ്ങൾ എന്താണ് നിങ്ങൾ പറയാനുള്ളത് നാളെ വരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അഡ്വക്കറ്റിനെ കൊണ്ട് കേസ് വിദ്രോഹിച്ചുകൊണ്ട് നേരെ എറണാകുളത്തേക്ക് വണ്ടിയിലേക്ക് പിടിച്ച് ഈ പോന്നു. കാരണം അടുത്ത ദിവസം ചെന്നാൽ അകത്ത് കിടക്കുമെന്നറിയാം, കേസ് വിഡ്രോ ചെയ്ത് പോന്നു. അത്രയ്ക്കുള്ളൊരു വിദ്വാനാണ് ഈ കളർകോട് വേണുഗോപാലൻ. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വൈദികനുമായി കളർകോട് വേണുഗോപാലിന് ഒരു പരിചയവുമില്ലായിരുന്നു. അങ്ങനെ ഒരു പരിചയവുമില്ലാതിരുന്ന ഒരു വൈദികനെതിരെ സുപ്രീം കോടതി കേസ് റദ്ദ് ചെയ്തതിന് ശേഷം സ്വകാര്യ അന്യായം കൊടുത്ത് സുപ്രീം കോടതിയിൽ പിന്നീട് നിരവധികം പിൻവലിച്ച കളർകോട് വേണുഗോപാലിൻ്റെ വിശ്വസനീയതയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാം പ്രതി വൈദികനുമായി കളർകോട് വേണുഗോപാലിന് ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. സംഭവത്തിന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കളർകോട് വേണുഗോപാലിനോട് ഒന്നാം പ്രതി വൈദികൻ തനിക്ക് തെറ്റു പറ്റിപ്പോയി എന്ന് ഏറ്റുപറയുകയും മൂന്നാം പ്രതി കന്യാസ്ത്രീയുമായി അവിഹിത ബന്ധത്തിലായിരുന്നു താനെന്ന് ഏറ്റുപറയുകയും ചെയ്തതെന്നാണ് കളർകോട് വേണുഗോപാലൻ്റെ മൊഴി. ഈ സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ മൊഴി പറയുന്നത് ഈ സമ്മതം വൈദികൻ പറഞ്ഞതായി പറഞ്ഞിട്ടുള്ളത് മറ്റൊരിടത്ത് വെച്ചുമല്ല കോട്ടയത്തെ ബിഷപ്പ് ഹൗസിൽ വെച്ചാണ്. ഇതിനെക്കുറിച്ചൊരു അന്വേഷണവും CBI നടത്തിയില്ല. വേണുഗോപാലിൻ്റെ ക്രോസ് എക്സാമിനേഷൻ, അതിനു മുമ്പ് വേണുഗോപാൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വൈദികനെതിരായിട്ട് കൊടുത്ത ഹർജിയിന് മുന്നിലുണ്ടായ ഉത്തരവിനെക്കുറിച്ചും മറ്റും ചോദിച്ച് വരുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ തുടരെയുള്ള വിധി അനുസരിച്ച് ഒരു കുറ്റസമ്മതം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാം പ്രതി വൈദികൻ നടത്തിയതുപോലെയുള്ള ഒരു സമ്മതം നടത്തണമെങ്കിൽ, സമ്മതം നടത്തുന്നയാൾക്ക് മറ്റേയാളിൽ വിശ്വാസമുണ്ടായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അപരിചിതനായ ഒരാളോട് ഒരു കുറ്റസമ്മതം നടത്തുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു സമ്മതം നടത്തുകയോ ചെയ്താൽ അത് വിശ്വസിക്കാൻ പാടില്ല. എന്നാൽ ഇതൊന്നും വിചാരണ കോടതി പരിഗണിച്ചില്ല. വേണുഗോപാലിനോട് വൈദികൻ മേൽപ്പറഞ്ഞ പ്രകാരം സമ്മതം നടത്തിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വേണുഗോപാലിൻ്റെ മൊഴി അനുസരിച്ച് അച്ഛൻ ഇത് സമ്മതിച്ചു എന്ന് മാത്രമല്ല, നാർക്കോ അനലൈസിസിനുള്ള ടെസ്റ്റിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നതിനായി വേണുഗോപാലിന് 5,000 രൂപയും കൂടെ കൊടുത്തുവിട്ടു. എത്ര അവിശ്വസനീയമായിട്ടുള്ള ഒരു മൊഴിയാണ് വേണുഗോപാലിൻ്റെത്. എന്നിട്ടും കോടതി അത് സ്വീകരിച്ചു എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ഒന്ന് മാത്രമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരിടത്തും കഴുത്തിലൊരു മുറി ഉണ്ടായിരുന്നെന്ന് പറയുന്നില്ല. ഇല്ലാത്തൊരു ഫോട്ടോഗ്രാഫി, ഉണ്ടായിരുന്നെന്ന് പറയുന്ന മുറിവ്. ഇൻക്വസ്റ്റ് നടത്തിയ അഗസ്റ്റിനോ അവിടെ കണ്ടുനിന്ന സാക്ഷികളോ പറയാത്ത ഒരു മുറിവ്. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ രാധാകൃഷ്ണൻ കണ്ടുപിടിക്കാത്തൊരു മുറിവ്. ഇല്ലാത്ത ഫോട്ടോ എടുത്തെന്ന് പറയുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുന്ന ഫോട്ടോയിൽ ഇല്ലാത്ത ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോഗ്രാഫർ പറയുന്ന തെളിവാണ് കഴുത്തിൽ മുറി ഉണ്ടായിരുന്നു എന്ന്. അങ്ങനൊരു മുറിവുള്ളതായിട്ട് ആരും പറയുന്നില്ല. മറിച്ച് അങ്ങനൊരു മുറി ഉണ്ടായിരുന്നെങ്കിൽ കഴുത്തൊന്നുകൂടെ ഞെക്കി അങ്ങ് കൊന്നാൽ പോരെ, എന്തിനാ കോടാലി എടുക്കാൻ പിന്നെയും പോകുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? സിസ്റ്റർ അഭയയുടെ ശരീരത്തിൽ 6 പരിക്കുകൾ മാത്രമാണ് കണ്ടതെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം കാണാത്ത 7-ാമതൊരു പരിക്കുകൂടി ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ CBI ഒരു ശ്രമം നടത്തി. അത് തെളിയിക്കുന്നതിലേക്കായി സിസ്റ്റർ അഭയയുടെ മൃതദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറെ CBI വിസ്തരിച്ചു. ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, സിസ്റ്റർ അഭയയുടെ കഴുത്തിന് ഇരുവശത്തും നഖക്ഷതം കണ്ടുവെന്ന്. കോടതി ഇത് സ്വീകരിക്കുകയും ചെയ്തു.
ഇത് നഖക്ഷതമാണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കുന്നത് ഒരു വിദഗ്ധന് മാത്രമാണ്. മെഡിക്കൽ സയൻസിൽ വൈദഗ്ധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഒരഭിപ്രായം പറയാൻ അനുവദിച്ചിട്ടുള്ളൂ. സെക്ഷൻ 45 ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച്. എന്നാൽ കോടതി ഈ ഫോട്ടോഗ്രാഫറുടെ മൊഴി സ്വീകരിച്ചു. ഈ ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോ എടുക്കുന്ന സമയം 26 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അയാളുടെ മൊഴിയിൽ നിന്ന്. അപ്പോൾ ഒരു വൈദഗ്ധ്യവുമില്ലാത്ത ഫോട്ടോഗ്രാഫറുടെ മൊഴി കോടതി രേഖപ്പെടുത്താൻ പോലും നിയമം അനുവദിക്കുന്നില്ലായിരുന്നു. കോടതി രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, വിധിയിൽ അത് ആശ്രയിക്കുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ CBI തെളിയിക്കാൻ ശ്രമിച്ചത് ഇവരെ കഴുത്ത് ഞെരിച്ചു എന്ന് തെളിയിക്കാനാണ് ശ്രമിച്ചത്. അതിനാശ്രയിച്ചതാണ് ഈ പറയുന്ന നഖക്ഷതം എന്ന് പറയുന്നത്. ഈ ഫോട്ടോഗ്രാഫറുടെ മൊഴി തെളിവിൽ കൊണ്ടുവരാനും പാടില്ലായിരുന്നു, സ്വീകരിക്കാനും പാടില്ലായിരുന്നു. കോടതി അത് ആശ്രയിച്ചത് തികച്ചും തെറ്റാണ്. മൂന്നാം പ്രതി കന്യാസ്ത്രീക്കെതിരെ CBI 3 സാഹചര്യ തെളിവുകളാണ് നിരത്തിയത്. ഒന്നാമത്തേത്, സിസ്റ്ററിനെ വനിതാ ഹോസ്റ്റലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒറ്റയ്ക്ക് കണ്ടു. ഈ സംഭവസ്ഥലം ഏതാണെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടല്ല എങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അടുക്കളയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അവിടെ സിസ്റ്ററിനെ ഒറ്റയ്ക്ക് കണ്ടു എന്നുള്ളതാണ് ആദ്യത്തെ സാഹചര്യം. ഇതിൽ മൊഴി പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരാണത്. ആ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നതിൽ സിസ്റ്ററിനെ 10 മണിയോടടുത്ത് സിസ്റ്ററിൻ്റെ മുറിയിലിരുന്ന് വായിക്കുന്നത് കണ്ടു എന്നാണ്. സിസ്റ്റർ തൻ്റെ മുറിയിലിരുന്ന് വായിക്കുന്നത് എങ്ങനെ സിസ്റ്റർ അഭയയുടെ മരണവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും? സിസ്റ്റർ അഭയയുടെ മരണം നടക്കുന്നത് പുലർച്ചെ 5 മണിയോടടുത്താണ്. രാത്രി 10 മണിക്ക് തൻ്റെ മുറിയിലിരുന്ന് വായിച്ചുകൊണ്ടിരുന്ന മൂന്നാം പ്രതി സിസ്റ്ററിനെ എങ്ങനെ ഈ കൊലപാതക അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്നിട്ടും കോടതി ഇത് മൂന്നാം പ്രതി കന്യാസ്ത്രീക്കെതിരായിട്ടുള്ള ഒരു സാഹചര്യമായി എടുത്തു. ഒരു കാര്യം കൂടി ഓർക്കുക, ഈ ഹോസ്റ്റലിൽ അന്ന് വിവിധ മതങ്ങളിൽപ്പെട്ട 160 വനിതകളും കന്യാസ്ത്രീകളുമായി താമസിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം അവരവരുടെ മുറികളിലായിരുന്നു. മൂന്നാം പ്രതി കന്യാസ്ത്രീക്ക് മാത്രം എന്ത് പ്രത്യേകതയാണ് അതിലുള്ളത്? ഒരു പ്രത്യേകതയുമില്ല. അപ്പോൾ മൂന്നാം പ്രതി കന്യാസ്ത്രീയെ 10 മണിക്ക് അവരുടെ മുറിയിലിരുന്ന് വായിക്കുന്നത് കണ്ടു എന്ന് തെളിഞ്ഞാൽ പോലും ഈ കേസിൽ അവർക്കെതിരായിട്ടുള്ള ഒരു തെളിവ് ആവുകയില്ല. മറ്റൊരു സാഹചര്യം CBI ആശ്രയിച്ചിരിക്കുന്നത് സിസ്റ്ററിനെതിരെ സിസ്റ്റർ ചില സമ്മതം നടത്തിയെന്നാണ്. എന്നാൽ വിചാരണ കോടതി തന്നെ പറഞ്ഞു അങ്ങനെയൊരു സമ്മതം സിസ്റ്റർ നടത്തിയിട്ടില്ല എന്ന്. അതിനപ്പുറം കടന്ന് സിസ്റ്ററിൻ്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരിക്കലും മൊഴി കൊടുക്കാൻ വിചാരണ കോടതി അനുവദിക്കാൻ പാടില്ലായിരുന്നു. കാരണം അതപ്രസക്തമാണ്. അപ്രസക്തമായ ചില കാര്യങ്ങൾ, ഒരു തരത്തിലും വിശ്വസിക്കാനാവാത്ത ചില കാര്യങ്ങൾ വിചാരണ കോടതിയിൽ CBI തെളിവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിസ്റ്ററിനെതിരെ സാഹചര്യ തെളിവുണ്ടെന്ന് കോടതി പറയുകയും ചെയ്യാൻ ഇടയായി. ഈ കേസിൽ ഏറ്റവും സുപ്രധാന തെളിവായി എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് പ്രതി സെഫിയുടെ കന്യാകത്ത് പരിശോധന, അതിൻ്റെ പേരിലുള്ള റിപ്പോർട്ട്. സിസ്റ്റർ സെഫിയെ അറസ്റ്റ് ചെയ്ത് 2-3 ദിവസത്തിനകം ആലപ്പുഴ
മെഡിക്കൽ കോളേജിൽ കന്യാകത്വ പരിശോധനയ്ക്ക് വിധേയയാക്കിയിട്ടുണ്ടായി. അപ്രകാരം പ്രതിയുടെ സമ്മതമില്ലാതെയാണെങ്കിലും ഫോഴ്സ് ചെയ്ത് ചെലുത്തിയാണെങ്കിലും അവരുടെ കന്യാചർമ്മ പരിശോധന നടത്തുകയുണ്ടായി. സാധാരണഗതിയിൽ കന്യാകത്വ പരിശോധന റേപ്പ് കേസിലും അതുപോലുള്ള കേസിലും കന്യാകത്വ പരിശോധന നടത്തുമ്പോൾ വെതർ ഹൈമൻ ഇൻടാക്ട് അല്ലെങ്കിൽ ഹൈമനിൽ റപ്ചർ ഉണ്ടോ, ഹൈമൻ ഛേദിക്കപ്പെട്ടതാണോ ഹൈമൻ ഛേദിക്കപ്പെടാതെ ഇൻടാക്ട് ആണോ, വെർജിൻ ആണോ അല്ലയോ, ഇതാണ് ഒരു റിപ്പോർട്ടിൽ കൊടുക്കാറുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഒരു റിപ്പോർട്ട് സാധാരണഗതിയിൽ കൊടുക്കാറുള്ള കേരളത്തിലെങ്കിലും ഇന്ത്യയിലും കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സിസ്റ്റർ കൃത്രിമമായി കന്യാചർമ്മം ഉണ്ടാക്കി സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി. ഇത് തെളിയിക്കുന്നതിനായി CBI ആശ്രയിച്ചത് രണ്ട് വനിതാ ഡോക്ടർമാരുടെ മൊഴികളെയാണ്. അവർ സിസ്റ്ററിന് കന്യാകത്വ പരിശോധന നടത്തി. ഭരണഘടനയനുസരിച്ച് ഇതൊരിക്കലും അനുവദനീയമായിരുന്നില്ല. കന്യാകത്വ പരിശോധന എന്ന് പറയുന്നത് കാടത്തമാണത്. ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്തും ഇത് അനുവദിക്കാൻ പാടില്ല. എന്നിട്ടും CBI അവരെ അതിന് വിധേയരാക്കി. രണ്ട് ഡോക്ടർമാരാണ് അതിലുള്ളത് ഉണ്ടായിരുന്നത്. ഒന്ന് ഡോക്ടർ രമ എന്ന് പറയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ്റെ മേധാവി. രണ്ടാമത്തേത് ആ കോളേജിലെ തന്നെ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരൻ. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തു. അവരുടെ റിപ്പോർട്ടിലും മൊഴിയിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സിസ്റ്ററിൽ കന്യാചർമ്മം അതുപോലെ കാണപ്പെട്ടുവെന്ന്, ഇൻടാക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇൻടാക്റ്റ് ആണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവർ കന്യകയല്ല എന്ന്, അല്ലെങ്കിൽ അവർ കൃത്രിമമായി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചതാണെന്ന് CBI തെളിയിക്കാത്തടത്തോളം കാലം അവർ കന്യകയാണെന്ന് കോടതി പ്രഖ്യാപിക്കണം. അപ്പോൾ കൃത്രിമമായി ഇവർ കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നതിന് തെളിവുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വിദഗ്ധന്മാരാണ്. ഇന്ത്യൻ തെളിവ് നിയമം 45-ാം വകുപ്പ് അനുസരിച്ച് ഒരു കാര്യത്തിൽ, ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ആ വിഷയത്തിൽ വൈദഗ്ധ്യം ഉള്ളവർ മാത്രമാണ്. മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ ഡോക്ടർമാർ രണ്ടുപേരും ഈ കന്യാചർമ്മം വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയിൽ വൈദഗ്ധ്യം ഉള്ളവരാണോ എന്ന് നമുക്ക് നോക്കാം. വൈദഗ്ധ്യം ഉള്ളവരാണോ എന്ന് ആദ്യം പ്രോസിക്യൂഷൻ തെളിയിച്ചതിന് ശേഷം മാത്രമേ ഇവരുടെ അഭിപ്രായം പറയാൻ അനുവദിക്കാമായിരുന്നുള്ളൂ. അത് കോടതി ചെയ്തില്ല. എന്നാൽ ക്രോസ് എക്സാമിനേഷനിൽ അവരുടെ വൈദഗ്ധ്യത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. ഡോക്ടർ രമ പറഞ്ഞു, എനിക്ക് ഈ സർജറിയുടെ പേര് പോലും അറിയാൻ വയ്യ. ഇതിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഒരു കാര്യം അവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്, അവർക്ക് ഇത് സംബന്ധിച്ച് ഒന്നും അറിയില്ല, അവർക്കൊരു വൈദഗ്ധ്യവുമില്ല. അപ്പോൾ അവരുടെ മൊഴിക്കോ അവരുടെ സർട്ടിഫിക്കറ്റിനോ യാതൊരു വിലയുമില്ല. ഡോക്ടർ ലളിതാംബിക കരുണാകരനിലേക്ക് വരുമ്പോൾ അവർ ക്രോസ് എക്സാമിനേഷനിൽ ഒരു കാര്യം സംബന്ധിച്ചു, ഈ വിഷയം കോളേജിൽ പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു കന്യാചർമ്മം നടത്തിയ ശസ്ത്രക്രിയ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ച് പറയാൻ, ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ളത് പ്ലാസ്റ്റിക് സർജനാണ്. അപ്പോൾ വളരെ വ്യക്തമല്ലേ ഇവർക്ക് വൈദഗ്ധ്യമില്ല എന്ന്? ഈ വൈദഗ്ധ്യമില്ലാത്ത ഇവർ രണ്ടുപേരും കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഹൈമനോപ്ലാസ്റ്റി നടന്നോ എന്ന് സംശയമാണെന്നാണ്. അല്ലെങ്കിൽ ഹൈമനോപ്ലാസ്റ്റി നടന്നിരിക്കാം, പക്ഷേ അതിനു മുമ്പ് അവരൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു,
സർജറി എന്നെഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നു സർട്ടിഫിക്കറ്റിൽ. അതിൻ്റെ അർത്ഥം ഇതാണത്, സർജറി നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാൻ ഞങ്ങൾക്കറിയില്ല. അവരുടെ ഈ വിഷയത്തിലുള്ള അറിവില്ലായ്മയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സർജറി നടന്നോ എന്ന് പോലും അറിയില്ലാത്ത ഡോക്ടർ, ഹൈമിനോപ്ലാസ്റ്റി നടന്നിരിക്കാം എന്ന് സർട്ടിഫിക്കറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സ്വീകരിക്കാവുന്നതല്ല. അതിനുശേഷം ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മൊഴിയിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, കന്യാചർമ്മം പുനഃസ്ഥാപിച്ചുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടറുടെ മൊഴി എന്താണത്? ഡോക്ടർ മൊഴി പറയുന്നത് കന്യാചർമ്മം വെച്ചു പിടിപ്പിച്ചുവെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ശരി തന്നെയാണ്, സർട്ടിഫിക്കറ്റ് പോലും പറഞ്ഞിട്ടില്ല. അവർക്കറിവില്ലാത്ത ഒരു വിഷയത്തിൽ ആയിരിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കോടതിയുടെ കണ്ടെത്തൽ എന്താണത്? ഈ ഡോക്ടർമാരുടെ മൊഴിയിൽ നിന്ന് വളരെ വ്യക്തമാണ് മൂന്നാം പ്രതി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നുള്ളത്. ഇങ്ങനെ എങ്ങനെ വിധിയിൽ പറയാൻ സാധിക്കും? ഒരടിസ്ഥാനവുമില്ലാതെയാണ് കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്ന് വിധിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൂന്നാം പ്രതി കന്യാസ്ത്രീക്കെതിരായിട്ടുള്ള മൂന്നാമത്തെ സാഹചര്യവും ഒരു തരത്തിലും നിലനിൽക്കുകയില്ലാത്തതാണ്. ഈ മൂന്ന് സാഹചര്യവും നിലനിൽക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും ഇതെങ്ങനെ സിസ്റ്റർ അഭയയുടെ മരണവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കും? അതിന് ഒരു ബന്ധവുമില്ല. ലോയിൽ അതിന് നെക്സസ് എന്ന് പറയും. അപ്പോൾ ഈ സാഹചര്യങ്ങളും മരണവുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ എങ്ങനെ ഇതിനെ അടിസ്ഥാനമാക്കി കന്യാസ്ത്രീക്കെതിരെ വിധി പറയാൻ സാധിക്കും? ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു കൃഷ്ണൻ അദ്ദേഹം ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളെല്ലാം വിവരിച്ച് സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലനേഷൻ നടത്തിയ ശേഷം അദ്ദേഹം പറയുന്നു, ഇതിലെല്ലാം പറയുന്നത് തെറ്റാണ്, അങ്ങനെ ഒരെണ്ണം ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ച് നടത്തി, എപ്പോൾ നടത്തി, എങ്ങനെ നടത്തി, അത് പറയാൻ എക്സ്പേർട്സ് ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ അത് തെളിവ് കൊടുക്കാൻ CBI ബാധ്യസ്ഥരാണ്. നാർക്കോ അനാലിസിന് വിധേയമാകുന്ന ആളുടെ ഉപബോധ മനസ്സിൽ ഉള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അവരിതൊരു കൊലപാതകമാണെന്ന് വിശ്വസിച്ച് അത് കൊലപാതകമാണെന്ന് പറയും, അർത്ഥബോധത്തിലാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ പലതും അവർ ആവർത്തി ചോദിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പലതും, ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, അത് ആണ് നടക്കുന്നത്. ഈ കേസിൽ എന്ത് നടന്നു എന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇവരോട് കേസിൽ വ്യക്തമായി മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് സജസ്റ്റീവായ ചില ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു. അതായത്, നിങ്ങൾ കോട്ടയത്ത് പോയിട്ടുണ്ടോ? അപ്പോൾ പറയും, ഉണ്ട്. നിങ്ങൾ കൊലപാതകം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ചോദ്യങ്ങൾ രണ്ടും മാറ്റിമറിച്ചിടുന്നുണ്ട്, അത് ഇങ്ങനെ കിട്ടും. നിങ്ങൾ കോൺവെൻറ്റിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ അർദ്ധരാത്രി കോൺവെൻറ്റിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഈ ചോദ്യം, നിങ്ങൾ ആഫീസിൽ വരുമ്പോൾ കഥ തുറന്ന് തരുന്നത് ആരാണ്? അത് സിസ്റ്റർ സെഫിയാണ്. നിങ്ങൾ അടുക്കളയിൽ വരുമ്പോൾ കഥ തുറന്ന്, രാത്രി വരുമ്പോൾ കഥ തുറക്കുന്ന ആരാണ്? ഞാൻ അടുക്കളയിൽ രാത്രി പോയിട്ടില്ല. ഈ ചോദ്യങ്ങളെല്ലാം മാറ്റി മറിച്ച് ഇടുമ്പോൾ നിങ്ങൾക്ക് ഏത് ശീടിയും ഉണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടില്ല, സമീപകാലത്ത് ട്രംപ് ഒരു മലയാളം പാട്ട് പാടുന്നത് കേട്ടിട്ടില്ലേ? എത്ര സുന്ദരമായിട്ടാണ് മലയാളം പാട്ട് പാടുന്നത്. അല്ലേ, നാടകമേ ഉലകം, തിരുവാ എതിർവ, ഇതൊക്കെ മോഹൻലാൽ അങ്ങോട്ട് ചോദിക്കും, പിണറായി വിച്ച ഉത്തരം പറയും. അല്ലെങ്കിൽ AK മറ്റേ ഉമ്മൻചാണ്ടി ചോദിക്കുന്ന ചോദ്യത്തിന് മമ്മൂട്ടി ഉത്തരം പറയും, അല്ലെങ്കിൽ ജഗതി ഉത്തരം പറയും. എന്ത് കറക്റ്റായിട്ടാണ് പറയുന്നത് അതേ സന്ദർഭത്തിൽ? ഇതൊക്കെ മാനിപ്പുലേഷൻസാണ്, ഇത് സാധ്യമാണല്ലോ. ആദ്യം ഇത് മനസ്സിലാക്കണം, ചോദ്യങ്ങളും ഉത്തരങ്ങളും മാറ്റിമറിക്കാൻ ആർക്കും സാധിക്കും. അതൊരു കളിയാണ് നടന്നിരിക്കുന്നത്. നിങ്ങൾ പൂത്തൃക്കയിലച്ഛൻ്റെയും മറ്റച്ഛന്മാരുടെയും CD ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും സിസ്റ്റർ സെഫിയോ പൂത്തൃക്കയിലെ അച്ഛനോ ഞാനും അച്ഛനും ചേർന്ന് ആണ് കൊലപാതകം നടത്തിയത്, സിസ്റ്റർ അഭയ അടിച്ചത് സെഫിയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് അവിടെ ചെന്നത്, കൊന്നതിന് ശേഷം ഞങ്ങൾ അവിടെ കൊണ്ടിട്ടു എന്ന്, കോടാലി കൊണ്ടാണ് അടിച്ചത്, ഞാനും പൂത്തൃക്കയിൽ അച്ഛനും ഒന്നിച്ചാണ് ഹോസ്റ്റലിനകത്ത് ചെന്നത്, ഞങ്ങൾ സ്കൂട്ടറിലാണ് ചെന്നത്, ഞങ്ങളാണ് കൊലപാതകം നടത്തിയത്, ഞങ്ങൾ അവിഹിത വേഴ്ചയ്ക്ക് പോയതാണ് എന്ന് വ്യക്തമായി ഒരിടത്തും പറയുന്നില്ല. ചോദ്യം ഇങ്ങനാണ്, ഒരു ശവശരീരം ചുവന്നു മാറ്റുന്നതിന് എത്ര പേര് വേണം? അത് 4 പേര് ചേർന്നാൽ മാത്രമേ ഉള്ളൂ.
കഥക്ക് പുറത്തുനിന്ന് വരുമ്പോൾ എങ്ങനെയാണ് തുറക്കുന്നത്? അത് തുറന്നു കൊടുത്താൽ, ഞാൻ തുറന്നു കൊടുത്താൽ കഥയിൽ കൂടെ പ്രവേശിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ചോദ്യത്തിനില്ല. ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ? ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് വേണം ഒരു ശവശരീരം? അത് 4 പേര് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലാതെ കുറേ ആയുധങ്ങളുടെ പേര് പറയൂ. അടുക്കളയിലുള്ള കുറേ ആയുധങ്ങളുടെ പേര് പറ. അത് അടുക്കളയിൽ കത്തി, കോടാലി, ചുറ്റിക, ഇതൊക്കെ അടുക്ക ചിരവ ഇതൊക്കെ കാണും. അപ്പം നടന്നത് ഇതാണ്, 3 നാർക്കോസീഡുകളാണ് ബാംഗ്ലൂർ FSLൽ നിന്നും ഡോക്ടർ മാലിനി ഹൈക്കോടതിക്ക് അയച്ചു കൊടുത്തത്. ഹൈക്കോടതി അത് സ്വീകരിച്ച DYSP അഗർവാൾ പറയുന്നു, എനിക്ക് 1 CD മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സാധാരണ 1 CD 650 MB കൊള്ളത്തുള്ളൂ. അപ്പം 3 പേരുടെയും കൂടെ 1800 MB കാണണം. 1 CD മാക്സിമം 900 MB മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം 3 എണ്ണം കൂടെ ഒരെണ്ണത്തിൽ വരത്തില്ല. ഇത് 3 ആണോ 1 ആണോ ഉള്ള സംശയം തീർന്നില്ല. മാലിനി പറയുന്നു, ഞാൻ സെപ്പറേറ്റായിട്ട് 3 എണ്ണം അയച്ചു കൊടുത്തു. അഗർവാൾ പറയുന്നു, എനിക്ക് 1. അപ്പോൾ ഇതെല്ലാം കേട്ട അന്നത്തെ ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രാംകുമാർ ഇത് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ കോടതിയെ കബളിപ്പിക്കാൻ വന്നിരിക്കുകയാണ്, ഇതുപോലെ കള്ളം പറയല്ല. നിങ്ങളുടെ CD മുഴുവൻ വെട്ടിത്തിരുത്തിയതും മാനിപ്പുലേറ്റ് ചെയ്തും കറക്ഷൻ നടത്തിയതുമാണ്. CD എണ്ണത്തിൽ പോലും നിങ്ങൾ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, ഇത് ഈ CD കൃത്രിമം നടത്തിയ വ്യക്തിയുടെ പേരിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് കീഴ്ക്കോടതി നടപടിയെടുക്കണമെന്ന് വ്യക്തമായ ഉത്തരവോടുകൂടിയാണ് അദ്ദേഹം, നിർദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഉത്തരവിട്ടത്. അതിനുശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ CD ജാമ്യം കൊടുക്കുന്ന കോടതി ആ ജസ്റ്റിസ് ഹേമയുടെ ബെഞ്ചിന് മുമ്പാണ്. ജസ്റ്റിസ് ഹേമ ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഈ CD തന്നെ കൃത്രിമമല്ലാതെ മറ്റൊന്നുമില്ല, ഇതെല്ലാം വെട്ടിത്തിരുത്തിയതാണ്. അങ്ങനെ ഈ CD വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് മാത്രം ഈ CD കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ CD ബലത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം പോലും പരിപൂർണമല്ല. അതുകൊണ്ട് ഈ കള്ളത്തരം കാണിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി കഴിവും പ്രാപ്തിയും സത്യസന്ധനുമായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്നാണ് ജസ്റ്റിസ് ഹേമ ഉത്തരവിട്ടത്. അതിനുശേഷം ഈ കേസ്, ഈ CD തിരുവനന്തപുരം CD വിദഗ്ധന്മാർക്ക് പരിശോധനയ്ക്കായി അയച്ചു. തിരുവനന്തപുരത്തെ CD വിദഗ്ധന്മാർ പരിശോധന നടത്തിയ ശേഷം ഈ CD തന്നെ വെട്ടിത്തിരുത്തിയിട്ടുള്ളതാണ്. 1 മിനിറ്റിൽ 30 പ്രാവശ്യം പോലും വെട്ടിത്തിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ CD വിശ്വസനീയമല്ല, തിരുത്തിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചു. അതാണ് CD പറ്റിയുള്ള വിവരം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരൊറ്റ CD ബലത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്, CD വിശ്വസനീയമല്ല. ഈ കോടതിയിൽ വന്നപ്പോൾ ഈ CD അവരുടെ ഏറ്റവും വലിയ തെളിവെന്ന് വന്നപ്പോൾ, വിസ്താര കോടതിയിൽ വന്നപ്പോൾ CD തെളിവിലേ എടുത്തില്ല. CD വെട്ടിത്തിരുത്തൽ വരുത്തി പ്രദർശിപ്പിച്ചല്ലാതെ കോടതിയിലെ തെളിവായിട്ട്, അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചെങ്കിലും കോടതിയിലെ തെളിവായിട്ട് CD സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ വിധിയിൽ പറ്റിയിരിക്കുന്ന ആദ്യം അബദ്ധം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ വിധിയിൽ കുറ്റപത്രം എന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഒരു വിധിയിൽ കുറ്റപത്രത്തിൻ്റെ ഉള്ളടക്കം പറയണം. കുറ്റപത്രം എന്ന് പറയുന്നത് കോടതി എഴുതി വായിച്ച് പ്രതികളെ കേൾപ്പിക്കുന്നതാണത്. അത് വിധിയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അതിൽ പറയുന്ന കുറ്റത്തിനാണോ പ്രതികളെ വിചാരണ ചെയ്തതെന്നും അതിനാണോ പ്രതികളെ ശിക്ഷിച്ചതെന്നും വിധി വായിക്കുന്ന ഒരാൾക്കും മനസ്സിലാവുകയുള്ളൂ. എന്നാൽ അത് ഈ വിധിയിലില്ലാത്തത് കൊണ്ട് വിധി മാത്രം വായിച്ച ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാവുകയില്ല. ഇതാണ് ഈ വിധിയിലെ ഏറ്റവും വലിയ ഒരു അപകടം. കേരളത്തിലെ പൊതുസമൂഹം വിധി സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോഴും എന്തിനാണ്, ഏത് കുറ്റത്തിനാണ് അവരെ വിചാരണ ചെയ്തതെന്ന് സത്യത്തിൽ വിധി വായിക്കുന്നവർക്കും മനസ്സിലാവുകയില്ല, മനസ്സിലായിട്ടുമില്ല. ഈ കുറ്റപത്രത്തിൽ ഒരിടത്തും യഥാർത്ഥത്തിൽ പ്രതികൾ സിസ്റ്റർ അഭയയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നില്ല.
അതിൽ പറഞ്ഞിരിക്കുന്നത്, കുറ്റപത്രത്തിൽ ആദ്യ കുറ്റമായിട്ട് പറഞ്ഞിരിക്കുന്നത്, പ്രതികൾ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി സിസ്റ്റർ അഭയയെ അടിച്ച് പരുക്കേൽപ്പിച്ചു എന്നാണ്. അടിച്ച് പരുക്കേൽപ്പിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അതിനെ തുടർന്ന് പരിക്കേറ്റയാൾ മരിച്ചതുകൊണ്ട് മാത്രം കൊലപാതകം ആവുകയില്ല. കൊലപാതകം ആകണമെങ്കിൽ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പരിക്കേൽപ്പിക്കുകയും അതിൻ്റെ ഫലമായി പരിക്കേറ്റയാൾ മരിക്കുകയും ചെയ്യണം. പരിക്കേറ്റതിൻ്റെ ഫലമായി സിസ്റ്റർ അഭയ മരിച്ചുവെന്ന്, അങ്ങനെ പ്രതികൾ കൊലപാതകം നടത്തിയെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നില്ല. ചുരുക്കത്തിൽ, പ്രതികൾക്ക് കൊടുത്ത കുറ്റപത്രത്തിൽ പ്രതികൾ കൊലപാതക കുറ്റം ചെയ്തതായി പറയുന്നില്ല. എന്നാൽ അവരെ വിചാരണ ചെയ്തത് കൊലപാതക കുറ്റത്തിനും അവർക്ക് ശിക്ഷ വിധിച്ചത് അതിനുമാണ്. ഇത് വലിയൊരു അവാകതയാണെന്ന് മാത്രമല്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നുമാണത്. ഏതാണ്ട് കഴിഞ്ഞ 28 വർഷത്തോളം കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും എല്ലാ പ്രിൻ്റ് മീഡിയയിലും പത്രങ്ങളിലും ഏതാണ്ട് 100 കണക്കിന് 1000 കണക്കിന് റിപ്പോർട്ടുകൾ അഭയ കേസിൽ വന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ റിപ്പോർട്ടിൽ പോലും, ഒരു ചാനൽ പോലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ ശ്രീമാൻ സാമുവേലിനെ കണ്ട് ചോദ്യം ചെയ്യുകയോ താങ്കൾ എന്തുകൊണ്ടാണ് ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞത് എന്ന് പോലും അദ്ദേഹത്തെ കണ്ട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിനുത്തരമില്ല. പത്രക്കാർക്കും ഏജൻസികൾക്കും എല്ലാ ചാനലുകാർക്കും അറിയാമായിരുന്നു. അദ്ദേഹത്തെ കണ്ടു ചോദിച്ചാൽ അദ്ദേഹം കാര്യം പറയുമായിരുന്നു. അതിന് മറുപടിയില്ല. ജോമോൻ്റെയും വർഗീസ് പി തോമസിൻ്റെയും എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുണ്ട്, ചാനൽ ഡിസ്കഷനുണ്ട്. ഈ ചാനൽ ഡിസ്കഷനിൽ ഒന്നുപോലും ഈ കേസിൻ്റെ അന്വേഷണം നടത്തുകയോ ഈ കേസിലെ ആധികാരികമായിട്ട് സംസാരിക്കാൻ സാധ്യതയുള്ള ഒരൊറ്റ പോലീസ് ഓഫീസറെയോ CBIക്ക് അനുകൂലമായി പറയുന്നവരല്ലാതെ ലോക്കൽ പോലീസിനെയോ ക്രൈംബ്രാഞ്ചിന് വേണ്ടി സംസാരിക്കാൻ ബാധ്യതയുള്ളതും ഈ കേസിനെക്കുറിച്ച് അറിവുള്ളതുമായ ഒരൊറ്റയാളേക്ക് പോലും ഒരു ഇൻ്റർവ്യൂയോ ഒരു റിപ്പോർട്ടോ കൊടുത്തിട്ടില്ല. എന്തിനു പറയുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് പോലും, അതായത് ക്രൈംബ്രാഞ്ചിന് വേണ്ടി അന്വേഷണം നടത്തിയ കെ സാമുവൽ എന്ന വ്യക്തിയുടെ പേര് പോലും ഒരൊറ്റ ചാനലിലോ ഒരൊറ്റ പേപ്പറിലോ നാളിതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 27 കൊല്ലമായി മൈക്കിള് നശിപ്പിച്ചു, മൈക്കിള് നശിപ്പിച്ചു, മൈക്കിള് തെളിവ് നശിപ്പിച്ചു എന്ന് പാടിക്കൊണ്ട് നടക്കുന്ന പത്രക്കാർക്കും മാധ്യമക്കാർക്കും ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ്, അദ്ദേഹം എന്താണ് അന്വേഷണം നടത്തിയത്, അദ്ദേഹം ഇതൊരു ആത്മഹത്യയാണെന്ന് പറയാൻ കാരണമെന്ത്, അദ്ദേഹം എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ അദ്ദേഹത്തെ കണ്ടു ചോദിക്കുകയോ അദ്ദേഹം ആരാണെന്ന് പോലും, ഇപ്പോൾ അടുത്ത കാലത്താണ് കെ സാമുവൽ അല്ല ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് ജനങ്ങൾ കണ്ടുപിടിക്കുന്നതും അറിയുന്നതും ഇപ്പോഴാണ്, അതായത് അടുത്ത കാലത്താണ്. അതുപോലും ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ച് ഏകപക്ഷീയമായി റിപ്പോർട്ടാണ് കൊടുത്തത്. ഞാൻ ഈ വിധി വായിക്കുകയും വിധിക്ക് അടിസ്ഥാനമായിട്ടുള്ള സാക്ഷികളുടെ മൊഴിയും കോടതി തെളിവായി സ്വീകരിച്ചിട്ടുള്ള രേഖകളും പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ടെന്ന്. ആ പിഴവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ വിധി വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ബോധ്യമാകും, ഇതിൻ്റെ റിപ്പോർട്ട് തന്നെ, അല്ലെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ടിൽ ആശ്രയിച്ചിട്ടുള്ള തെളിവുകൾ തന്നെ ഒട്ടും വിശ്വസനീയമായിരുന്നില്ല, പലതും സങ്കല്പികമായിരുന്നു. കേസ് വിചാരണയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ CBI ആശ്രയിച്ച സാക്ഷികൾ യഥാർത്ഥത്തിൽ CBIയെ പിന്തുണയ്ക്കുന്നതിൽ വീഴ്ച വരുത്തി. എന്നിട്ട് പോലും വിധി പ്രതികൾക്ക് അനുകൂലമായി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ കുറ്റപത്രം തയ്യാറാക്കിയതിലും വിചാരണ ചെയ്തതിലും ശിക്ഷ വിധിച്ചതിലും എല്ലാത്തിലും പാകപ്പഴകൾ വന്നിട്ടുണ്ട്. ഈ വിധി നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ CBIയുടെ സാക്ഷികളെ പ്രതിഭാഗം അഭിഭാഷകർ യഥാർത്ഥത്തിൽ
ക്രോസ് എക്സാമിനേഷൻ നടത്തിയില്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്നാൽ സത്യം അതായിരുന്നില്ല. ഈ സി ബിയുടെ പ്രധാനപ്പെട്ട സാക്ഷികളെ, പ്രത്യേകിച്ചും ഇതിൻ്റെ അകത്തെ സ്റ്റാർ വിറ്റ്നസ് എന്ന് പറയാവുന്ന PW3 അടക്ക രാജുവിൻ്റെ മൊഴി അടിമുടി കളവാണെന്ന് ക്രോസ് എക്സാമിനേഷനിൽ പ്രതിഭാഗം വരുത്തിയിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് സത്യത്തിൽ കോടതിയുടെ കണ്ടെത്തൽ എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സാക്ഷിയായി വന്നിട്ടുള്ള കളർകോട് വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ മൊഴി ഒരു കാരണവശാലും ആശ്രയിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതിയുടെ ആവർത്തിച്ചുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും. എന്നിട്ടും ആ മൊഴിയെ വിചാരണ കോടതി ആശ്രയിക്കുകയാണ് ഉണ്ടായത്. ഇത് പുറത്തു വരുമ്പോൾ, ഇതിൻ്റെ സത്യം പുറത്തു വരുമ്പോൾ പലരും ഓടി ഒളിക്കും, പലരെയും കാണത്തില്ല, പല മാധ്യമപ്രവർത്തകരും മാറി നിൽക്കും, പല ആളുകളും പല രാഷ്ട്രീയക്കാരും ഒളിച്ചോടും, പല രാഷ്ട്രീയക്കാരുടെ ഭാവി ഇതോടുകൂടി നിശ്ചയിക്കപ്പെടും, പലതും സംഭവിക്കും. ഇത് ഇന്ത്യൻ ക്രിമിനൽ ഹിസ്റ്ററിയുടെ കേസായിട്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് കേസായിട്ട് കേരളത്തിലെല്ലാവർക്കും പഠിക്കുന്നതിനും ഇന്ത്യയിലെ ലോ സ്റ്റുഡൻസും പോലീസ് ഓഫീസേഴ്സും പൊതുജനങ്ങളും പഠിക്കുന്നതിനുള്ള ഒരു സ്പെസിമെൻ കേസായിട്ട് മാറും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, UNO മനുഷ്യാവകാശ സംഘടനകളിലും ലോക മനുഷ്യാവകാശ സംഘടനകളിലും ലോകത്തിലാകമാനം ഇത്, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഇത് ഒരു പഠന വിഷയമായി ഭാവിയിൽ പഠിക്കുന്നതാണ്. ആര് വിചാരിച്ചാലും സത്യത്തെ തടഞ്ഞു വെക്കാനൊക്കത്തില്ല. സത്യം കുറേ എന്നും നിലനിൽക്കും. കുറേ ആളുകളെ കൂടുതൽ നാളേക്ക് കബളിപ്പിക്കാനും കൂടുതൽ ആളുകളെ കുറച്ച് നാളത്തേക്ക് കബളിപ്പിക്കാനും, പക്ഷേ എല്ലാ ആളുകളെയും എല്ലാ കാലത്തും കബളിപ്പിക്കാനൊക്കെ സത്യം പുറത്തു വന്നിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം, സത്യം പുറത്തു വരട്ടെ, നമുക്ക് സത്യം വരുമെന്ന് കാത്തിരിക്കാം. ഇതിൻ്റെ അകത്ത് ഇന്ത്യൻ ഭരണഘടന നിർബാധം ലംഘിക്കപ്പെട്ടു. ഭരണഘടന 21-ാം വകുപ്പ്, അത് നിർബാധം ലംഘിക്കപ്പെട്ടു. ഫെയർ ട്രയൽ നടന്നില്ല. പ്രോസിക്യൂട്ടറുടെ പല ചോദ്യങ്ങളും ഫെയർ ട്രയലിന് ന്യായമായൊരു വിചാരണയ്ക്ക് എതിരാണത്. പലതും സങ്കല്പത്തിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇത് ഫെയർ ട്രയൽ അല്ല എന്ന് സുപ്രീം കോടതിയുടെ 3 വിധിന്യായങ്ങളുണ്ട്. വിചാരണ വേളയിലാണെങ്കിൽ ക്രിമിനൽ നടപടി നിയമത്തിലെ പ്രസക്തമായ എല്ലാ വകുപ്പുകളും ലംഘിക്കപ്പെട്ടു. ഒരു പോലീസിൽ ഒരു സാക്ഷി കൊടുക്കുന്ന മൊഴി അല്ലെങ്കിൽ പ്രസ്താവന, അത് കോടതിയിൽ തെളിയിക്കാൻ പാടില്ല, ചുരുക്കം ചില സാഹചര്യങ്ങൾ ഒഴിച്ച്. എന്നാൽ ഇവിടെ അത് ലംഘിക്കപ്പെട്ടു. കോടതിയിൽ വിസ്തരിക്കാത്ത ഒരു സാക്ഷിയുടെ മൊഴി കോടതിയിൽ തെളിവിൻ്റെ ഭാഗമാക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ അത് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ പ്രസക്തമായി എല്ലാ വകുപ്പുകളും ലംഘിക്കപ്പെട്ടു. പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നതിനുള്ള അവകാശം കാണിക്കുന്ന സെക്ഷൻ 45, ചില രേഖകൾ കേസിൽ തെളിവിലായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് തെളിയിച്ചിട്ടില്ലാത്തതാണത്. അത് സെക്ഷൻ 47 പ്രകാരം ആണ് തെളിയിക്കേണ്ടത്. അതിവിടെ നടന്നിട്ടില്ല. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കി അറിയാം, അത് നടന്നിട്ടില്ല ഇവിടെ. അത് ലംഘിക്കപ്പെട്ടു. സെക്ഷൻ 145 ലംഘിക്കപ്പെട്ടു. കൺഫ്രണ്ടേഷൻ സെക്ഷൻ 157 ലംഘിക്കപ്പെട്ടു. ഇങ്ങനെ പ്രസക്തമായ ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ പ്രസക്തമായ എല്ലാ വകുപ്പുകളും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം അബദ്ധങ്ങൾ ഒരു വിധിയിൽ വരാമെന്നതിനെ പഠിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ജഡ്ജ്മെൻ്റാണ് അഭയ കേസിലെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്.